പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ഈ ദീപം ഒരിക്കലും മണയാതെ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ ജനിച്ച ഈ കുഞ്ഞ് പ്രകാശത്തിൻ്റെ പ്രതീകമായി ജീവിക്കട്ടെ. മരണം വരെ ഇവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും എല്ലാ വിശുദ്ധന്മാരോടും ചേർന്ന് അവസാന ദിവസം ആകാശമോക്ഷത്തിൽ ഒന്നിക്കുവാനും ഇടവരട്ടെ. ആമീൻ. അച്ഛൻ എന്ത് ചെയ്യുന്നു തോമ? ആ മോലാലി, ആ ചാവടിയിലെ ക്ലാരയുടെ കുഞ്ഞിനെ മാമോദി സമക്കുന്നു. ആ തന്തയില്ലാത്ത കുഞ്ഞിനെയോ? അതെന്ന്. അത് മുണ്ട് എന്ന് അച്ഛൻ വിലക്കിയതാണെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ പീറ്റർ ഇടപെട്ടു. ഓഹോ, അപ്പോൾ പീറ്ററിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് ജെയിംസ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? പീറ്റർ പറഞ്ഞാൽ കർത്താവ് പോലും വഴങ്ങുന്ന നിലയാണല്ലോ ഇപ്പൊ ഇവിടെ ഉള്ളത്. കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളം ഒരു മൂന്ന് ദിവസത്തേക്ക് മനുഷ്യൻ ചവിട്ടുന്നിടത്തും കുഴിക്കരുത്. അതെന്താ? ആനാ വെള്ളമാണ് അലയിൽ ഒഴിച്ചിരിക്കുന്നത്. അത് ചവിട്ടിയ ചാവുദോഷമാ. ഓ ശരി. അച്ഛന്റെ കാല് പിടിച്ചാ ഞാൻ ഈ മാമൂദിസ നടത്തിച്ചത്. എന്നിട്ട് എന്നെ കവനിക്കാൻ പോവാന്നു? അച്ഛാമേ, ഇയാൾക്കൊരു 2 രൂപ കൊടുത്തേ. ഏഹ്, 2 രൂപയോ? 5 രൂപ എന്റെ പതിവ്. ഇപ്പൊ ഇത് മതി. തന്തയില്ലാത്ത കുഞ്ഞല്ലേ, കിട്ടിയത് മിച്ചം. പീറ്റർ ഇടപെട്ടത് കൊണ്ടല്ല ചാക്കോച്ച ഞാൻ ഈ മാമൂദിസ നടത്തിയത്. ആ കുഞ്ഞ് സത്യത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? അവളുടെ തള്ള തെറ്റുകാരിയല്ലേ അച്ചു? ആരാ അവളെ തെറ്റുകാരിയാക്കിയത്? ജീവിക്കാൻ മാർഗമുണ്ടായിരുന്നെങ്കിൽ ക്ലാര തെറ്റ് ചെയ്യുമായിരുന്നു. അവളെ സഹായിക്കുന്നതിന് പകരം നശിപ്പിച്ചത് നമ്മളാണ്, പുരുഷന്മാർ. ആ നിലയ്ക്ക് ആരാണ് തെറ്റുകാർ, അവളോ നമ്മളോ? ഇവിടെ എത്രയോ അച്ഛന്മാർ വന്നു പോയി, പക്ഷെ ഇത്രയും വലിയൊരു മനസ്സ് ഞാൻ ആരിലും കണ്ടില്ല. ഇതിൽ മഹത്വമൊന്നുമില്ല ചാക്കോച്ച, ഒരു വൈദികന്റെ കടമയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഒരു കാര്യം, അച്ഛനെ ഭീഷണിപ്പെടുത്തി മാമൂദിസ് നടത്തിയെന്ന് പീറ്റർ നാളെ പറഞ്ഞുകൊണ്ട് നടക്കും. പീറ്റർ അത്രക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആള് നല്ലവനാണച്ചു, പക്ഷെ കൂട്ടുകെട്ടാ അവനെ ചീത്തയാക്കിയത്. അതെന്താ? പീറ്റർ ഇവിടുത്തെ ശവപ്പെട്ടിപ്പണിക്കാരൻ എസ്തപ്പാന്റെ മോനാ. ഞങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാണ് അവൻ പഠിച്ച് ബി എ പാസ്സായത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ തല തിരിഞ്ഞുപോയി. കാരണം? അഹങ്കാരം. അല്ലാതെന്താ? നാട്ടിലുള്ള സർവ കുഴപ്പത്തിന്റെയും പുറകിൽ അവൻ കാണും. പണ്ട് വിടിരുന്ന അച്ഛന്മാരുമായി എന്നും വഴക്കായിരുന്നു. നിങ്ങൾ എല്ലാരും കൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അവൻ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. തൊഴിലില്ലാതെ അലയുന്നത് കൊണ്ടല്ലേ അവൻ നിങ്ങൾക്കൊക്കെ ഒരു തലവേദനയായി മാറിയിരിക്കുന്നത്? അതും ശരിയാണച്ചോ, എനിക്ക് അവനെ ഇഷ്ടമാ. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് അവനോട് അഭിപ്രായത്തെ വെച്ചുള്ളൂ. എന്താ? നമ്മുടെ പള്ളിപ്പള്ളിക്കൂടത്തിലെ അശ്വതി ടീച്ചറിന്റെ വീട്ടിൽ അവനിപ്പൊ കയറി ഇറങ്ങി നടക്കുക. പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ പള്ളിക്കൂടത്തിനായിരിക്കും പേരുദോഷം. കൈക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാം.
ഇതൊക്കെ വളർത്തുവോഷാണ് അച്ചു മാതാപിതാക്കന്മാർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ മക്കൾ പരുന്തുംകാലെ പോകും കേട്ടോ അച്ചു എനിക്ക് മക്കളില്ല എൻ്റെ അനന്തരവൻ ജോണിയെ ഞാൻ ദത്തെടുത്ത് വളർത്തുക ഓഹോ ജോണി ദത്തുപുത്രനാണല്ലേ അതെ അച്ചു കൊച്ചിലേ മുതൽ ദൈവഭയത്തിലും ചൊല്ലുവിളിയിലുമാണ് ഞാൻ അവനെ വളർത്തുന്നത് ഇത്രയും പ്രായമായെങ്കിലും ഇന്നു വരെ ഒരു പെൺകൊച്ചിൻ്റെ മുഖത്തു പോലും അവൻ നോക്കിയിട്ടില്ല ജോണി എന്താണാലി ചേട്ടൻ നമ്മുടെ ഈ ബന്ധം അറിഞ്ഞാൽ അറിഞ്ഞാലെന്താ ജോണിക്ക് ചേട്ടൻ്റെ സ്വഭാവം അറിഞ്ഞൂടെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നിന്റെ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല ജോണിയുടെ അച്ഛൻ സമ്മതിക്കുന്നു ഈ പീറ്ററിന്റെ സഹോദരിയാണെന്ന പേരിൽ അച്ഛൻ എതിർത്താൽ ഞാൻ അച്ഛനോട് യാത്ര പറഞ്ഞു ഇറങ്ങിപ്പോയി എന്നെ എടുത്തു വളർത്തിയെന്നല്ലാതെ ഞാൻ അച്ഛൻ്റെ അടിമയൊന്നുമല്ല എനിക്ക് വേണ്ടി ജോണി എല്ലാം നഷ്ടപ്പെടുന്നു ഈ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും നീ എന്നും എൻ്റെതായി തീർന്നാൽ മാത്രമേ ചേട്ടന് നമ്മുടെ ക്ലാരയെ അടുത്തറിയാവല്ലോ പാളി ആ പെഴയത്തോട് അടുത്ത് ഞാനെപ്പോഴാ അടുത്ത് അല്ല ആളെ അറിയാവല്ലോ എന്ന് പറയായിരുന്നു അവളെ ആരാ അറിയാത്തത് തന്ത്രിയില്ലാത്ത ഒരു കൊച്ചിനെ പറ്റവളല്ലേ ആന്നേ നമ്മുടെ മോന് വല്ല കാര്യമുണ്ടോ ആ കൊച്ചിനെ മാമൂസ മുക്കിക്കാൻ ടീച്ചർ മുക്കിച്ചോ അതേ റീസാ ചേട്ടത്തി പള്ളിമേടെ കയറി വന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തി മാമൂസ മുക്കി കൊടുത്തില്ലെങ്കിൽ കുട്ടി കുടലെടുത്തോളെന്ന് പറഞ്ഞു ടീച്ചറോ അതേന്ന് അച്ഛൻ പാവമല്ലേ അത് ഞാൻ മേടിച്ച് മാമൂസ നടത്തി കൊടുത്തു കേട്ടോടി നിന്റെ മോന്റെ ഗുണവതി ആരും ഇയാള് കണ്ണു കുടിച്ചോണ്ട് വന്നിരുന്ന ഏഷണി പറയാ ഞാൻ എന്തിനാ ഏഷണി പറയുന്നത് ടീച്ചർ എവിടെ വേണമെങ്കിലും പോയി വഴക്കൊണ്ടായിക്കോട്ടെ പക്ഷെ പള്ളിക്കാരത്തിൽ തൊട്ട് കളിക്കുന്നത് ഈത്തക്കളിയാണെന്ന് പറയാനാ ഞാൻ വന്നത് തോമാ എന്റെ മോൻ വരുമ്പോ ഞാൻ ഇക്കാര്യം അവനോട് ചോദിക്കും നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ അവനെ നിന്റെ വീട്ടിലോട്ട് അയക്കും എന്റെ പൊന്നു ചേട്ടത്തി ദൈവത്തെ ഓർത്ത് അത് മാത്രം ചെയ്യരുത് അവൻ വന്നാ എന്നെയും കൊന്ന് പെരക്ക് നീ മറ്റേ പോവുള്ളൂ അപ്പൊ നീ പറഞ്ഞത് കള്ളമല്ലേ എന്റെ ശുദ്ധഗതിക്ക് ഒരു മണ്ടത്തരം പറഞ്ഞു പോയതാ അയ്യോ തലവെറുത്തവും വരുന്നോണ്ടീ എന്ന് ചോറ് വണ്ടി കൊടുക്ക നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ പ്രാകുന്നത് എങ്ങനെ പ്രാകാതിരിക്കും കണ്ണു തെളിയട്ടെ എന്ന് വെച്ച് ബി എ വരെ പഠിച്ചു എന്നിട്ട് ഇപ്പൊ തെണ്ടി നടക്കല്ലേ ഈ എരപ്പാളി കാരണം ആലീസിനെ കെട്ടാൻ ഒരു പട്ടിയും വരത്തിലടി നല്ല ഒന്നാന്തരം ചെറുക്കനെ കണ്ടുപിടിച്ച് അവന്റെ പെങ്ങളെ അവൻ കെട്ടിച്ചോളൂ നിന്റെ അമ്മയെ കെട്ടിക്കും പെണ്ണിന്റെ കണ്ണിനകത്തൊരു ഞെക്കുവിളക്കുണ്ട് അത് കണ്ണിലടിച്ചാൽ പിന്നെ കാണാ കുടുക്ക് തന്നെ ഈ പെണ്ണിന്റെ ആ പെണ്ണേതാണെന്നറിയാമോ പീറ്ററിന്റെ പെങ്ങാ അയ്യോ ചതിച്ചല്ലോ ഭഗവാനെ മകളെ മകളെ എന്റെ പൊന്നു പെങ്ങളെ ആളറിയാതെ പാടിപ്പോയതാ ദയവ് ചെയ്ത് പീറ്ററേട്ടനോട് പറയരുതേ അശ്വതിയുടെ അച്ഛനുള്ള കാലത്ത് ചാക്കോ മുതലി അവർ താമസിക്കാൻ സ്ഥലം തന്നത് ഈ വീട് ഞങ്ങൾ വെച്ചതാ ചുറ്റും കാണുന്ന ദേഹണ്ണവും ഞങ്ങളുടേതാ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഇപ്പൊ ഈ സ്ഥലം ഞാൻ ചാക്കോ മുതലാളിയോട് വിലക്ക് വാങ്ങിയിരിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വരുങ്കയോട് ഇറങ്ങി പോണം എന്ന് പറയുന്ന എന്ത് ന്യായമാ ടീച്ചറിന് ന്യായമൊന്നും പഠിപ്പിക്കണ്ട മര്യാദക്ക് വീട് ഒഴിഞ്ഞിരുന്നാണ് നല്ലത് ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല ഇറങ്ങിയില്ലല്ലേ അകത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടാ അകത്ത് നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി നിക്കടവിടെ നിന്നേക്ക് വിളിച്ചോണ്ടൊന്ന് പീറ്ററല്ല ഞാനാണ് സാറ് മുഴുവൻ എടുത്ത് പുറത്തോടെ സാറ് തന്നെ അങ്ങ് എടുത്തോണ്ടാ മതി ഞങ്ങളെ കൊണ്ട് ഒക്കില്ലേ
നിനക്കൊക്കെ പേടിയാണെങ്കിൽ ഞാൻ എടുക്കാം. ഉണ്ണി നിങ്ങൾ രണ്ടുപേരും ആത്തോട്ട് പോകും. ഈ പടി കടക്കുകയോ അവരുടെ ഏതെങ്കിലും സാധനങ്ങൾ തൊടുകയോ ചെയ്യരുത്. തൊട്ടാതെ എന്ത് ചെയ്യും? എന്താ ഇത്? ഏത് പ്രശ്നവും സമാധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നല്ലേ നല്ലത്. അച്ചോ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാകും. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ. അത് ഒരു നല്ല രീതിയല്ല ടീച്ചർ. തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കുക, ഞാൻ മാറി തന്നേക്കും. അച്ഛന്റെ രീതിക്ക് ഈ പ്രശ്നം പരിഹരിച്ചു. ഉണ്ണി, എന്താ കാര്യം? അച്ഛോ, ഞാൻ ചാക്കോ മുതലായിട്ട് വാങ്ങിയ സ്ഥലമാണ്. എനിക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം കിട്ടണം. അതിന് സമ്മതിക്കില്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്നു ഞാനും നോക്കോളാം. ലക്ഷ്മിമ്മേ, എന്താ പ്രശ്നം? ഉണ്ണിക്കിപ്പോ തീറ് കൊടുത്ത 3 ഏക്കർ സ്ഥലത്താണ് അശ്വതിയുടെ വീട് നിൽക്കുന്നത്. അവിടെ ഉണ്ണി ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകും. ചാക്കോച്ചനും അതിൽ പങ്കാളിയല്ലേ? എങ്ങനെ കാര്യമായിട്ട് മുതൽ മുടക്കമൊന്നുമില്ല. ഉണ്ണി ജാപ്പാനിൽ പോയി അതേപ്പറ്റി കൂടുതൽ പഠിച്ചു വന്നപ്പോ ഒരു ഫാക്ടറി തുടങ്ങാൻ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. പതക്കാലമായിട്ട് എന്റെ കൂടെ മാനേജറായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് എന്റെ വകയായിട്ട് സ്ഥലം ഞാൻ തീർന്നു. 10-20 വർഷമായിട്ട് അശ്വതിയുടെ കുടുംബം ആ വസ്തുവിൽ കുടികിടക്കയില്ലേ? മുതലാൾ ഇഷ്ടദാനം കൊടുത്തോന്നല്ലോ. മറ്റൊരാൾക്ക് വസ്തു വിറ്റപ്പോ അങ്ങോട്ട് ഇറങ്ങി കൊടുക്കുന്നല്ലേ മര്യാദ? അവർക്ക് ആ സ്ഥലത്ത് ദേഹണ്ണം ഉണ്ടല്ലോ. അത് വെട്ടിക്കളഞ്ഞിട്ട് വേണം ഫാക്ടറി പണിയാണ്. അപ്പൊ പുരയോ? പൊളിച്ച് ദൂരെ കളയും. അശ്വതിക്ക് അച്ഛനില്ല. പള്ളിമക സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ നിലയ്ക്ക് അവരെ വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് ശരിയല്ല ഉണ്ണി. വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത കുഞ്ഞുങ്ങളെയും ഇരക്കുന്നത് തലപ്പെട്ട ദോഷമാണ്. അച്ചോ, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്തൊരു തീരുമാനം അച്ഛനെടുത്താണ്. ആ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 15 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 15 സെന്റ് സ്ഥലവും ഒരു സൂചി കുത്ത സ്ഥലം ഞാൻ കൊടുക്കില്ല. ഉണ്ണിയുടെ നിലപാട് ഇതാണെങ്കിൽ ചിലപ്പോ അവരവിടെ ഇറങ്ങിയില്ലെന്ന് വരും. ഇറക്കാൻ ഇവിടെ പോലീസും കോടതി നിൽക്കോട്ടെ. അച്ചോ, ഉണ്ണി, പഴയ കാലമൊന്നുമല്ല. നീതിക്കെതിരായിട്ട് എന്ത് നടന്നാലും ഇന്ന് പാവപ്പെട്ടവരെല്ലാം ഒന്നിച്ചു കൂടും. പോലീസിനും പട്ടാളത്തിനുമൊന്നും ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് നീതി എന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അച്ചോ, ഞാനൊരു കാര്യം പറയാം. ഒരു 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തേക്കാം. മുതലാളി എന്തായി പറയുന്നത്? രണ്ടു കൂട്ടരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്. ഉണ്ണി അതങ്ങ് സമ്മതിക്കും. അച്ഛോ, അച്ഛൻ ഇടനിലക്കാരനായി നിന്ന് ഈ പ്രശ്നം ഇന്ന് തന്നെ ഒന്ന് തീർത്താട്ടെ. ഈ 10 സെന്റ് സ്ഥലം കൊണ്ട് അവർ എന്ത് ചെയ്യും? കയറിക്കിടക്കാൻ ഒരു വീട് വേണ്ടേ? വേണം. ഒരു വീട് തല്ലിക്കൂട്ടിയിട്ട് മാറിയാൽ മതി. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ ഞാൻ ഉണ്ണിയോട് പറയാം. വീട് വെക്കാൻ പണം വേണ്ടേ? അതും ഉണ്ണി തരണമെന്നാണോ? എന്താ സംശയം? അത് ശരിയാണോ ടീച്ചറേ? അച്ഛോ, 20 വർഷമായിട്ട് അവർ ആ മണ്ണിൽ കുടികിടക്കും. അവർക്ക് ആ ഭൂമിയിൽ ദേഹണ്ണമുണ്ട്, സാമാന്യം ഭേദപ്പെട്ടൊരു പുരയുമുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് കയ്യും വീശിട്ട് ഇറങ്ങിപ്പോണോന്നാണോ? 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുക്കുന്നില്ലേ, പിന്നെ എന്ത് വേണം? പുര പൊളിച്ച് മാറ്റി വെക്കാൻ ഒരു 10,000 രൂപ കൂടി ഉണ്ണി കൊടുക്കണം. അതെന്ത് ന്യായമാണ്? ന്യായം എന്തായാലും അത് കൊടുത്തേ പറ്റൂ. ഉണ്ണി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ അവർ മാറുകയുമില്ല. മാറിത്തരാമെന്ന് അവർ സമ്മതിച്ചല്ലോ. അച്ഛോ, അശ്വതിയും അമ്മയും സ്ത്രീകളാണ്, ഒരാന്തുണയില്ലാത്ത പാവങ്ങൾ. മുതലാളി പറഞ്ഞാ പിന്നെ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റും. ആ, അദ്ദേഹം വലിയവനായതുകൊണ്ട് അച്ഛനും അതിന് കൂട്ടി നിൽക്കുന്നു. പീറ്റർ, എനിക്ക് വലിയവനെന്നും ചെറിയവനെന്നുള്ള വ്യത്യാസമില്ല. എന്റെ കണ്ണിൽ എല്ലാവരും മനുഷ്യരാണ്.
ഈ ആദർശം എവിടെ നിന്ന് എല്ലാ അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്, പള്ളി പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അച്ഛൻ ഒരു കാര്യം പറഞ്ഞ തുക കിട്ടാതെ അവരവിടെ നിന്ന് മാറുകയുമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും അവരെ മാറ്റുകയും, പിന്നെ അനാവശ്യമായി അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഇനി ഈ ലോഹയെ ഞാൻ ബഹുമാനിച്ചു. അച്ഛൻ മധ്യസ്ഥൻ നിന്നുകൊണ്ട് 10 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് മോലാടി സമ്മതിച്ചതാ. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? പീറ്റർ കയറി ഉടക്കി 10,000 രൂപ കൂടി മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ന്യായമാ? ഇവനേറെ ഈ നാട്ടിലെ മൈസ്പേട്ടോ? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. കപ്പേരെന്താ ഇത്ര കാര്യമായിട്ട് ചോദിക്കുന്നത്? ഞാനൊരു ചവപ്പെട്ടിക്ക് വില ചോദിക്കായിരുന്നു. ആർക്കാ? എനിക്ക് തന്നെ. തനിക്ക് താൻ തന്നാണോ ചവപ്പെട്ടി പഠിക്കുന്നത്? പറഞ്ഞപോലെ എനിക്കെന്തിനെ ഇപ്പൊ ചവപ്പെട്ടി? ആ പുറജാതിക്കാരി നിന്റെ ആരാടാ? പുറജാതിക്കാരി? അതേടാ ആ നായര് പെണ്ണ് അശ്വതി. ആ നീ ആണോ അവളെ കുടിയാവസ്ഥിച്ചത്? അല്ല. പിന്നെ അവരെ കുടിയൊഴിപ്പിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അപ്പ അവര് പാവങ്ങൾ, വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരടാ. ഏ നീ കളിക്കുന്ന ആരോടാണെന്ന് അറിയാമോ? ചാക്കോ മലയോടാ. അങ്ങനെ പേടിച്ചാൽ ഇവിടെ ജീവിക്കാൻ ഒക്കും. അപ്പ നിനക്കിതിൽ എന്ത് കാര്യമെന്നാ ഞാൻ ചോദിക്കുന്നത്? അപ്പ ഈ ഭൂമി എല്ലാവർക്കും കൂടി ഉള്ളതാ, ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ വേണം. എവിടെ നീതി അത് കണ്ടാലും ഞാൻ എതിർക്കും. നീ എതിർക്കോടാ. ആ എതിർക്കും. എമ്മടി നിന്നെ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ മനുഷ്യനെ? അതേ, അവൻ എന്നെ ഭ്രാന്ത് പിടിച്ചു. എന്റെ മോൻ ഒരു വലിയ ആളാകുമെന്ന് ഞാൻ കരുതി. അവനെ പറ്റിയുള്ള കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. അന്റെ പച്ച അത്രയും വല്ല പിടിയുണ്ട? പച്ച കൃത്യമായിട്ട് ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് കണക്ക് പുസ്തകത്തിൽ എഴുതിയോണ്ട് എന്താണ് കാര്യം? അത് 30-ആം തീയതി കാശ് തരും. അതാ നമുക്കെ ഇന്ന് 31-ആണ് തീയതി. അയ്യോ അത് ഞാൻ ഓർക്കില്ല. ഓർക്കണം. നമ്മളെ മോള് സബീനിക്ക് ഒരു കല്യാണാലോചന പതുക്കും. കെട്ടാൻ വരുന്ന ഒരു കണക്ക് പുസ്തകം എടുത്ത് കൊടുത്താൽ കെട്ടുവോ? അതെങ്ങനെയാ? അപ്പൊ പണം തന്നെ കൊടുക്കണം. അതുകൊണ്ട് 15-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മളെ പച്ച തീർക്കണം. ശരി നമുക്ക. ആ പിന്നെ ഇത് നാരായണൻകുട്ടിയോട് മാത്രമായിട്ടല്ല, മറ്റാരോട് എല്ലാരോടും ആയിട്ടാ പറയണത്. നമുക്ക് അവർ ചായ താ. നീ വന്ന പുത്തിരി, നീ ഒരു പുതിയ കുഴപ്പമുണ്ടാക്കിയത് കേട്ടല്ല. കുഴപ്പം? എന്ത് കുഴപ്പം? ആ നമ്മടുത്ത് വേണം മോനെ ഈ ഒളിച്ചു കളി. കാര്യം പറ നമുക്ക്. അശ്വതി നീ ആയിട്ട് മോഹത്തിലാണെന്ന് കേട്ടല്ല. അതാണോ കാര്യം? അപ്പൊ സംഗതി ശരിയാണ്. ആ എനിക്ക് അവളെ ഇഷ്ടമാണ് നമുക്ക്. അതൊരു തെറ്റാണ്? തെറ്റല്ല. പക്ഷേങ്കിൽ അവള് ഹിന്ദു, നീ ക്രിസ്ത്യാനിയാണ്. അതിലൊരു കാര്യമല്ലോ നമുക്ക്. എന്റെ കണ്ണിൽ 2 ജാതിയോ, ആണും പെണ്ണും. ജാതി ഇല്ലെന്നാ? അപ്പൊ നമ്മൾ ഇസ്ലാം അല്ലെന്നാണ് ഈ പറയണത്? നമുക്ക് എന്ത് ജാതിയാ? ഇസ്ലാം. നമുക്കാന്റെ വാപ്പയോ? ഒന്നാന്തര ഇസ്ലാം. പാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പയോ? ഓ നമ്മള് പാരമ്പര്യമായിട്ട് ഇസ്ലാമാണ്. ആട്ടെ, പടച്ചവൻ ആദ്യം ആരെ സൃഷ്ടിച്ചെന്നാണ് നിങ്ങളുടെ കിത്താബി പറയുന്നത്? ആദം നബിയെ. ആ ആദാമിന്റെ മക്കളല്ലേ പിന്നീടുണ്ടായ മനുഷ്യരെല്ലാം? അതെ. അപ്പോ ആദാമിന്റെ ജാതി എന്തായിരുന്നു? ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനി? ആദാം ഏത് ജാതി എന്ന് പറ? അതൊരു വലിയ ചോദ്യമാണല്ലേ. ആലോചിച്ച് നാളെ ഉത്തരം പറഞ്ഞാൽ മതി. ആദം സബീന. എന്താ പാപ്പ? ആദമിന്റെ ജാതി എന്താണ് മോളെ? ആദാമിന്റെ ജാതി? ആ എനിക്ക് അറിഞ്ഞൂടെ പാപ്പ. വരാലെ. ഇനി എന്ത് കുന്തം പഠിക്കാനാണ് ഈ ദിവസം പുസ്തകം ഞാൻ നോട്ട് സ്കൂളിൽ പോകുന്നത്? പോകത്തു. ആദമിന്റെ ജാതി എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താ നമുക്ക്? ആദാമിന്റെ ജാതി എന്താടാ? ആദാമോ? ആ എന്റെ ബാപ്പാന്റെ 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 ബാപ്പ. ഓറേ ഹിമാറെ, ആദാമിന്റെ ജാതി അറിയാണ്ട് എന്തിനാണോ ജീവിക്കണത്? ഈ ഭാരോടാ നമ്മൾ ചോദിക്ക. ചെറുക്കന് ഫ്രണ്ടൻ കമ്പനിയിലെ ആ ജോലി, എഞ്ചിൻ ഡ്രൈവറാ, 500 രൂപ ശമ്പളം കിട്ടും. നീ അവനെ കണ്ടിട്ടില്ലേ? പിന്നെ ജോക്കി മിസ്റ്ററുടെ മോനെ ഞാൻ കണ്ടിട്ടില്ലേ?
നല്ല മിടുമിടുക്കൻ ചെറുക്കനെ ആ അവന്റെ അപ്പനായി എടുത്ത മോൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം ആലോചിക്കാം എനിക്ക് കല്യാണം വേണ്ടപ്പ പിന്നെ നീ എന്താ മടത്തി പോവാണോ എനിക്ക് വേണം തോന്നുമ്പോൾ ഞാൻ പറയാം അപ്പ ആലോചിച്ചാ മതി പിന്നെ നിന്റെ അഭിപ്രായം പോലല്ലേ ഇവിടെ എല്ലാ കാര്യം ചെയ്യുന്നത് ചെറുക്കൻ വന്ന് പെണ്ണിനെ കാണാൻ എഴുതപ്പ നോയമ്പ് വീട് കഴിഞ്ഞ് വന്ന് കാണാൻ എഴുതാം പതിനായിരം രൂപ തന്നാലേ വീട് ഒഴിഞ്ഞു കൊടുക്കൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണി അത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറണം രൂപയുടെ കാര്യം പറഞ്ഞു നമ്മൾ ഇനിയും വഴക്കിന് പോകണോ ഇത് വഴക്കാണോ നമുക്ക് കിട്ടാനുള്ള ന്യായമായ അവകാശമേ ചോദിച്ചുള്ളൂ നീ ധൈര്യമായിട്ട് നിൽക്ക് രൂപ അവൻ വീട്ടിൽ കൊണ്ടത്തരും പീറ്റർ ഇടപെട്ട കൊണ്ട് ഉണ്ണി രൂപ തന്നെന്ന് വരും പക്ഷേ അയാളുടെ സ്വഭാവം അറിയാമല്ലോ എന്തിനും മടിക്കാത്തവനാ ഇനി അനാവശ്യമായിട്ട് അവനാ വീട്ടിൽ കയറിയാൽ അവന്റെ എല്ല് ഞാൻ ഒടിക്കും പീറ്റർ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ ഞങ്ങൾ രണ്ട് സ്ത്രീകൾ തനിച്ചേ ഉള്ളൂ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു മരിച്ചുപോയ അച്ഛനെ ഇനി ഇപ്പൊ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അശ്വതി ഞാനൊരു തമാശ പറഞ്ഞേ നിങ്ങൾക്കില്ലാത്തത് ഒരാൺതുണയാണ് അത് ഞാനത് പരിഹരിക്കാൻ തയ്യാറായി മനസ്സിലായി നാലു പേരറിയേ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്താ അശ്വതിക്ക് ഇഷ്ടമല്ല കഴിയും വേഗം നമ്മുടെ വിവാഹം നടക്കണമെന്നാണ് എന്റെയും ആഗ്രഹം പക്ഷേ അതിന് സമയമായിട്ടില്ല പിന്നെപ്പോഴാ ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടാണ് അല്ല പീറ്ററിന്റെ സഹോദരി ആലീസിന്റെ വിവാഹം കഴിഞ്ഞു ആലീസിന്റെ വിവാഹവും നമ്മുടെ വിവാഹവും തമ്മിൽ എന്താ ബന്ധം നമ്മുടെ വിവാഹം ഇപ്പൊ നടന്നാൽ ആലീസിന്റെ വിവാഹം ഒരുപക്ഷെ നടന്നില്ലെന്ന് വരും ഞാൻ പറയുന്നത് ശരിയല്ലേ ഞാൻ കാത്തിരിക്കാം ആലീസിന്റെ വിവാഹം ആദ്യം നടക്കട്ടെ അച്ഛൻ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല അച്ഛൻ ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കും നീ ജോണിയെ സ്നേഹിക്കുന്നത് തെറ്റല്ല പാപവുമല്ല പക്ഷെ അവൻ പണക്കാരനാണ് നീ പാവപ്പെട്ട ഒരു ശവപ്പെട്ടി പണിക്കാരന്റെ മകൻ വിവാഹ കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായാൽ അവന്റെ മനസ്സ് മാറുകയില്ലെന്ന് നിനക്കുറപ്പുണ്ടോ ജോണി എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അച്ഛൻ അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ആ വാക്ക് അവൻ പാലിക്കുമോ തീർച്ചയായും ആട്ടെ ചാക്കോ മുതലാളി എതിർത്താലോ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും എന്നെ വിവാഹം ചെയ്യുള്ളൂന്ന് ജോണി സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അച്ഛോ ചേട്ടന്റെ കാര്യത്തിലാണ് എനിക്ക് പേടി ചേട്ടൻ ഇതറിഞ്ഞാൽ അവൻ കുഴപ്പമുണ്ടാക്കിയെന്ന് വരും ഈ കാര്യത്തിൽ അച്ഛൻ എന്നെ സഹായിക്കണം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കുഞ്ഞെ അച്ഛൻ വേണ്ടപോലെന്ന് പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കും ശരി കുഞ്ഞെ സൗകര്യം പോലെ ഞാൻ അവനോട് സംസാരിക്കാം വളരെ ഉപകാരം ആ പിന്നെ ഒരു കാര്യം നിന്റെ ജ്യേഷ്ഠന്റെ പ്രകൃതം നിനക്ക് നല്ലപോലെ അറിയാമല്ലോ നിങ്ങളുടെ ഈ ബന്ധത്തെ പറ്റി ആരെങ്കിലും പറഞ്ഞ് അവന്റെ ചെവിയിലെത്തിയാൽ അവൻ എന്തെങ്കിലും അവയം കാണിച്ചു വരും എനിക്കോ പേടിയുണ്ട് അച്ഛൻ അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ഇക്കാര്യം പീറ്ററോട് പറഞ്ഞ് അവന്റെ സമ്മതം വാങ്ങുന്നവരെ നീയും ജോണിയും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ശരി അച്ഛു എന്നാ നീ പറ്റും thank you
എന്താ പണങ്ങി പോകുന്നു? എന്തേലും ഇന്ത്യയിലെ ഞാൻ കയ്യിൽ നിന്ന് വിടുക. ഓഹോ, അപ്പൊ നാക്കുണ്ടല്ലേ. നമ്മുടെ വിവാഹം തീരുമാനിക്കുന്നവരെ ഇനി തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് വകുപ്പ് 144 ആണല്ലോ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. ചേട്ടനോട് പറഞ്ഞിട്ടുടനെ നമ്മുടെ വിവാഹം അദ്ദേഹം നടത്തി തരാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ നിന്നെ എങ്ങനെ കാണാതെ? അഭിലാഷത്തിന്നാരാമത്തിൽ വിടരും സ്വപ്നമേ.
നല്ല പ്രായത്തോളം ഭൂമിയിൽ ജീവിപ്പാനായി അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നാണ് ദൈവപ്രമാണം. ചൊല്ലുവിളി പഠിപ്പിച്ച കൂട്ടത്തിൽ എത്തപ്പാൻ മകനെ അത് പഠിപ്പിച്ചില്ല. അതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ മുതലാളി? എന്നെ പോലെ ശവപ്പെട്ടി പണിക്കാരനാകരുതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവനെ ബി എ വരെ പഠിച്ചു. പക്ഷെ അതിപ്പോ നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായിട്ടാ വന്നിരിക്കുന്നത്. അവൻ അങ്ങനെ ഒരു കൊള്ളരുതാത്തോനൊന്നുമല്ല. താൻ വേണ്ട പോലെ ഒന്ന് വിളിച്ചു ഉപദേശിച്ചാൽ അവനെ നിർവഹിച്ചു കൊണ്ടുവരാം. എവിടുന്നു അടയ്ക്കാവുമ്പോ മടി വെക്കാം, അടയ്ക്കാൻ വരെ മടി വെക്കാൻ ഒക്കുവോ? അതൊന്നുമല്ല എസ്തപ്പാനെ കാര്യം. ആ പെണ്ണവിടെ ഉള്ളത് കൊണ്ടാ അവനെ വിട്ടത്. എല്ലാവരും പറയാതെ ഉള്ളി. മുതലാളി എത്തറിയുന്നു പീറ്ററും അശ്വതിയും തമ്മിൽ വലിയ ലോകത്തില. അവർ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക. ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ മുതലാളി. സംഗതി സത്യമാണെങ്കിൽ അവന്റെ കഴുത്തിയാനൊന്ന് വീതുളി കരിഞ്ഞത്. എടാ എസ്തപ്പാനെ, വീട്ടിൽ പോയി ബഹളൊന്നും ഉണ്ടാക്കരുത്. സമാധാനമായിട്ട് അവനെ പറഞ്ഞു തരുന്ന അതാണ് ക്രിസ്തീയ രൂപി. തെമ്മാരി തരം കാണിക്കാ പിന്നെ എന്നാ രൂപിയാ മുതലാളി? ഒന്നുകിൽ അവൻ എന്റെ മകനായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുത്തനും ഇല്ല എന്ന് വിചാരിച്ചു. നീ എന്നാ ചോറുണ്ണാത്തത്? ഓ എനിക്ക് മതിയോ. എടാ ഈ വെയിലും കൊണ്ട് കറങ്ങി നടക്കാതെ നേരത്തിനും കാലത്തിനും വീട്ടിൽ വന്ന് വല്ലതും വയറുനിറച്ച് കഴിക്കും. ഇത് എന്നെ കൂട്ടാ? അവൻ ചോറുണ്ണുവല്ലയോ? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് അവൻ ഉണ്ടാ മതി. എഴുതേക്കടാ. എന്താ നീ ആ നായര് പെണ്ണെ കെട്ടാൻ പോവാ? ചോദിച്ചത് കേട്ടില്ലേ, കെട്ടാൻ പോവാണോ എന്ന്? അശ്വതി എന്താ പ്രിയല്ലേ? അതടി കലിയാ, എല്ലാത്തിനും ഞാൻ കൊല്ലും. നീ ആ പെണ്ണെ കെട്ടിക്കൊണ്ട് ഇവിടെ വന്ന അന്ന് ഞാൻ ഈ വീടിന് തീ വെക്കും. ചേട്ടാ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഡിവിഎസ്പിയായിട്ട് ചേട്ടൻ പ്രൊമോഷൻ കിട്ടിയത്. അതിന്റെ ഉപകാരസ്മരണയ്ക്ക് ഒരു പാട്ട് കുർബാന ചൊല്ലിക്കണം. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ. സൗകര്യപ്പെട്ടാൽ ഞാൻ അടുത്ത ആഴ്ച വരാം. നിർത്തട്ടെ. എന്താ ആയിട്ട്? അച്ഛൻ ചേട്ടനോട് എന്റെ കാര്യം പറഞ്ഞോ എന്നറിയാൻ വന്നതാ. അവനിവിടെ വന്നിരുന്നു, പക്ഷേ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ തരപ്പെട്ടില്ല. അച്ഛൻ കപ്പ്യാര വിട്ടൊന്ന് വിളിപ്പിച്ച് സംസാരിച്ചാൽ? നീ എങ്ങനെ തിടുക്കപ്പെട്ടോണ്ടെന്നും കാര്യമില്ല. പ്രത്യേകിച്ചും പീറ്ററിന്റെ കാര്യത്തിൽ നേരവും പ്രകൃതവും ഒക്കെ നോക്കി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ വിപരീത ഫലം ഉണ്ടായെന്ന് വരും. അത് ശരിയാണ് അച്ഛു. ഏതായാലും ഈ വസ്തുവിന്റെ പ്രശ്നം ഒന്ന് കഴിയട്ടെ, അപ്പൊ അവനൊന്ന് തണുക്കും. എന്നിട്ട് ഞാൻ അവനോട് ഈ കാര്യം പറയാം. എന്താ? അത് മതി അച്ഛു. നീ ഇവിടെ? അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? എന്തിനാണ് ചോദിച്ചത്? കുമ്പസാരിക്കാൻ. പള്ളി മേടയിൽ വെച്ചാണോ ഇവിടെ കുമ്പസാരിക്കുന്നത്? എടി, നിന്നെ വീട്ടിൽ നയിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനാണ്. പഠിത്തം കഴിയാൻ നേരെ വീട്ടിൽ പോയിക്കണം, മനസ്സിലായോ? പോ. അച്ഛൻ ചേട്ടനോട് ഇതുവരെ ഇക്കാര്യം പറഞ്ഞില്ല അല്ലേ? ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് സംസാരിക്കും. അച്ഛൻ സമ്മതിക്കും? സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും, നീ എന്റെ കൂടെ വരും. ജോളി എവിടേക്ക് വിളിച്ചാലും ഞാൻ വരാം. എങ്കിൽ ആലിസ് വീട്ടിലേക്ക് പോയിക്കോളൂ. നമ്മുടെ വിവാഹം തീരുമാനിച്ചതിന് ശേഷമേ നാളെ ഞാൻ നിന്നെ കാണും. കുളിന്തുമ്പിൽ തന്നെയാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. ഏ പെണ്ണേ, അവനെ ചാക്കോ മുതലാളിയുടെ മകനാ. എനിക്കറിയാം,
ഓഹോ അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആരംഭിച്ച കൃഷിയാണല്ലേ ഇത് കൊയ്യാൻ ഞാനോട് സഹായിക്കാം എനിക്ക് ആരുടെയും സഹായം വേണ്ട ഇത് ശവപ്പെട്ടി ഇനി അങ്ങനെ എങ്ങ് പോയാലോ കയ്യിന്ന് വിട് വിടാൻ നീ പോയിക്കോ ഇതുപോലെ പല ഉണ്ണിയാർച്ചമാരെയും കണ്ടവനാടി ഈ ഉണ്ണി ആലീസിനെ വിവാഹം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അച്ചായൻ അത് നടത്തി തരണം പീറ്ററിന്റെ പെങ്ങളാണ് ആലീസ് എന്നൊരു മനപ്രയാസമേ എനിക്കുള്ളൂ പക്ഷെ സാരയില്ല ഒരുപക്ഷെ ഈ വിവാഹം കൊണ്ട് അവന് നല്ല ബുദ്ധി ഉണ്ടായെന്ന് വരും അച്ചായ എനിക്ക് അപ്പനില്ലാത്ത ദുഃഖം പരിഹരിച്ചു അവിടെ നിന്നാണ് ഇപ്പൊ എനിക്ക് അപ്പം മാത്രമല്ല ദൈവം കൂടി അവിടെ നിന്നാണ് മോനെ നിന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ നീ തിരഞ്ഞെടുത്തു അത് നടത്തി തരേണ്ടത് എന്റെ കടമയാണടാ അച്ചായ ഇനി ഞാൻ എന്റെ ഒരാഗ്രഹം പറയട്ടെ എന്താണ് അച്ചായ നമ്മളും ഉണ്ണിയും ചേർന്നാണ് റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത് നീയും ജപ്പാനിൽ പോയി ഒരു 3 മാസത്തെ പരിശീലനം കഴിച്ചു വന്ന ശേഷം അതിന്റെ ചുമതല ഏറ്റെടുക്കണം നിനക്ക് വിസമ്മതമില്ലെങ്കിൽ നീ പോയി വന്നതിന് ശേഷം വിവാഹം നടത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മതി അച്ചായ നീ മാത്രമായിട്ടൊരു തീരുമാനം എടുക്കണ്ട ആലീസിനോട് കൂടെ ചോദിച്ചോളൂ അവൾക്കും അത് സന്തോഷമായി എങ്കിൽ ഉടനെ നിന്റെ യാത്രയ്ക്ക് ഏർപ്പാട് ചെയ്യാം ശരി അച്ഛ മോനി എന്റെ മോൻ വിവാഹം കഴിക്കുമ്പോ അവനൊരു പദവിയിൽ ഇരിക്കണം എന്നാണടാ എന്റെ ആഗ്രഹം അച്ഛായ എന്ത് പറഞ്ഞാലും ഒരു ചില്ലിക്കാശ് ഇനി തനിക്ക് ഞാൻ തരില്ല ബുദ്ധിമുട്ടുകൊണ്ട് ചോദിച്ചു പോയതാണോ ബുദ്ധിമുട്ടോ പിരകെട്ടിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയല്ലേ തനിക്ക് ഞാൻ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിൽ നിന്ന് പണം കടമെടുത്ത് തന്നത് അത് മുഴുവൻ താൻ കള്ളു കുടിച്ചു നിർത്തില്ലേ എന്റെ പൊന്നച്ചോ ഞാൻ കള്ളു കുടിക്കില്ല എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് അച്ചോ ഈ തൂങ്ങപ്പെട്ട രൂപത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാം ഞാൻ കള്ളു കുടിക്കില്ല എന്നിട്ട് തന്നെ ഇപ്പൊ കള്ള് മാറുന്നുണ്ടല്ലോ അയ്യോ അച്ചോ അത് കള്ളന്റെ നാറ്റമല്ല ചാരായത്തിന്റെതാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ്റുവേദന വരുന്നത് കൊണ്ട് ഇത്തിരി ചാരായം കുടിക്കണമെന്ന് വൈദ്യര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുടിച്ചു പോകുന്നതാന്നേ ഏത് വൈദ്യരാണോ ചാരായം കഴിക്കാൻ പറഞ്ഞത് അതൊരു ഒറ്റമൂലിക്കാരനാന്നേ ഒരു ഒറ്റമൂലിക്കാരൻ മേലാൽ മദ്യപിച്ചുകൊണ്ട് താൻ ഇവിടെ വന്നാൽ തന്നെയപ്പൊ പിരിച്ചുവിടും എങ്ങനെ പറഞ്ഞാൽ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ അച്ഛനെ നാറ്റം പിടിക്കുന്നില്ല ഞാൻ ഇനി കുടിക്കുന്നില്ല ചോദിച്ച കാശ് എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞില്ലേ ഫാദർ മേ കം ഇൻ മിസ്റ്റർ ഉണ്ണിയോ വരൂ വരൂ എന്താ ഞാൻ ഈ പണം തരാൻ വന്നതാ 10,000 രൂപയാണ് ശരിയല്ലേ അച്ഛൻ ശരിയാ അച്ഛനെ കാര്യത്തിൽ ഇറക്കുന്നതുകൊണ്ടാ ഞാൻ ഈ പണം കൊടുക്കുന്നത് അല്ലാതെ പീറ്റർ ഫാനിട്ടല്ല ഏതായാലും അവർക്ക് വീട് പൊളിച്ചു മാറ്റി വിൽക്കാനല്ലേ ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഉണ്ണിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും അച്ഛനായ എരപ്പാളിയോട് പറഞ്ഞേക്കണം ഇനി എന്തെങ്കിലും ഉണക്കുണ്ടാക്കിയാൽ എന്റെ മട്ടു മാറുമെന്ന് ഇനി പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടായില്ലെങ്കിൽ അവന് കൊള്ളാം ആ ഉണ്ണി ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത് കഴിഞ്ഞതെല്ലാം മറക്കുകയും പുറുക്കുകയും ചെയ്യുക ഈ പറഞ്ഞത് അച്ഛൻ അവനോടുകൂടി ഒന്ന് പറഞ്ഞേക്കണം പറയാം എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇത്തിരി കാറ്റ് എനിക്ക് തരാമല്ലോ ഇതെന്റെ പണമല്ല അവകാശം വരുമ്പോ ഇതുപോലെ തന്നെ കൊടുക്കേണ്ടതാണ് Thank you.
വാമനെ ഇരിക്ക് നീ നല്ല സമയത്ത് തന്നെ വന്നു ആ ഇതാണ് നമ്മുടെ സബീനയെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ സൈലന്റ് ഇത് ചെറുക്കന്റെ ചേട്ടൻ മഹാബ്രാവ് ഇദ്ദേഹം ആ ഇത് നമ്മുടെ സബീനന്റെ കാക്ക എന്റെ പേര് പീറ്റർ ഇവരാണ് അഫ്രാനിയാണ് എന്നാലും നമ്മക്ക് നമ്മളെ മൂത്ത മോനെ പോലെയാണ് അതുകൊണ്ടാണ് സബീനന്റെ കാക്ക എന്ന് പറഞ്ഞത് സൈനുദ്ദീൻ എന്താ ജോലി ഞാൻ ദുബൈയിലാ ഒരു സ്റ്റേഷനറി ഷോപ്പുണ്ട് കല്യാണം കഴിഞ്ഞ് സബീനയെ കൂടെ കൊണ്ടുപോകാനായിരിക്കും പരിപാടി ഏയ് ഉടനെ നമ്മൾ പറഞ്ഞയക്കൂല അടുത്ത പരിപാടി കൊണ്ടുപോയിക്കോ അപ്പോ തീയതിയൊക്കെ നിശ്ചയിച്ചു സൈനുദ്ദീൻ അടുത്ത മാസം മടങ്ങി അതുകൊണ്ട് കഴിയുന്നതും വേഗം നടത്തണം ഇവര് പറയണം അതിനെന്താ നമുക്ക് നടത്തിക്കളയാമല്ലേ സബീന എവിടെ ഞാനിവിടെ ഉണ്ട് ആ ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ ചേട്ടന് ഇഷ്ടപ്പെട്ടോ കൊള്ളാം നല്ല പയ്യൻ നീ ഭാഗ്യവതി അപ്പൊ അമ്മക്ക നിങ്ങൾ സംസാരിക്കൂ ഞാൻ ഇറങ്ങാം ഇന്ന് ഇവിടെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് അത് കഴിക്കാണ്ട് പോകാൻ പറ്റൂല എന്റെ പങ്ക് ഞാൻ വൈകുന്നേരം വന്ന് കഴിച്ചോളാം ഒരു അത്യാവശ്യ കാര്യം വരട്ടെ ഓന്റെ പങ്കളും സബീനെ ഒരുമിച്ചാ പഠിക്കണം ഞങ്ങളൊരു കുടുംബം പോലെയാ കൈകൾ സ്കൂളിൽ പോകാൻ ഇറങ്ങിയതായിരിക്കും അതെ നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ ഞാൻ ജെയിംസ് അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ട് കഴിയും വേഗം എനിക്ക് ഈ പുര പൊളിച്ച് മാറ്റിത്തരണം ഓ അതിനെന്താ കേട്ടോ അശ്വതി ഈ വഴക്കും വയ്യാവേലിയൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനമായി ആദ്യമേ ഇതങ്ങ് തീർക്കാമായിരുന്നു ഞങ്ങൾ വഴക്കിനൊന്നും വന്നില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി അഞ്ഞിടത്ത് വന്നില്ലേ അതിലേ എനിക്ക് വിഷമമുള്ളൂ പീറ്റർ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ഇറക്കി വിടില്ലായിരുന്നോ അത് നിങ്ങളുടെ തോന്നലാ അശ്വതിക്ക് വിഷമമാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ സ്ഥലം വേണ്ടെന്ന് വെച്ചേക്കാം അയ്യോ വേണ്ട ഞങ്ങൾ ഇറങ്ങി തന്നേക്കാം അശ്വതി സ്കൂളിലേക്കാണെങ്കിൽ ഞാൻ വണ്ടി വിട്ടേക്കാം വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം ലക്ഷ്മമേ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇവിടുന്ന് മാറ്റണമെന്നില്ല പിന്നെ ആ എരുപ്പാളി ഇവിടെ കയറ്റുന്നതുകൊണ്ടാണ് എനിക്കൊരു വാശി തോന്നിയത് ഞാനൊരു അന്യനാണെന്ന് കരുതരുത് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ടേ എന്താ ആലി രണ്ടു ദിവസമായിട്ട് ക്ലാസ്സിന് വന്നില്ലല്ലോ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു ആ ഈ കത്ത് നിന്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതാ എന്റെ ആലീസ് തീരെ പ്രതീക്ഷിക്കാതെ എനിക്കിന്ന് യാത്ര പുറപ്പെടേണ്ടി വന്നു ജപ്പാനിലേക്ക് നേരിൽ കണ്ട് നിന്നോട് യാത്ര പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ വീട്ടുവാതിൽക്കൽ വരെ വന്നത് പക്ഷേ പീറ്റർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നു മടങ്ങി വന്നാലുടൻ നമ്മുടെ വിവാഹം നടത്താമെന്ന് അപ്പൻ സമ്മതിച്ചിട്ടുണ്ട് അവിടെ എത്തിയാലുടൻ കൂടുതൽ വിവരത്തിൽ ഞാൻ എഴുതാം സ്നേഹചുംബനങ്ങളോടെ നിന്റെ ജോണി ജോലി മടങ്ങി വരുന്നവരെ ഞാൻ എങ്ങനെ കാത്തിരിക്കും ഞാൻ എങ്ങനെ ഇനി മനുഷ്യരെ മുഖത്ത് നോക്കും എത്ര കാലം ഞാനിത് മറച്ചു വെക്കും നീ വിഷമിക്കാതാ സമാധാനം എന്ത് സമാധാനമാണച്ചോ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ എന്റെ അമ്മ തലതല്ലിച്ചാവും ചേച്ചൻ വീടിന് തീ വെക്കും അച്ഛൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ച് ചാവും അച്ഛോ ഗർഭിണിയായി ഞാൻ എന്നെ ജീവിച്ചിരിക്കില്ല അച്ഛോ ജീവിച്ചിരിക്കില്ല എഴുന്നേൽപ്പാലി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നീ എന്ത് നേടും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ ചാക്കോ മുതലാളി കണ്ട് സംസാരിക്കാം ജോണി ഉടൻ തന്നെ വരുത്തി നിങ്ങളെ വിവാഹം നടത്തി തരാൻ ഞാൻ ആവശ്യപ്പെടാം നിന്റെ അവ്യയം കൊണ്ട് ഒരു തെറ്റുപറ്റി നേരായ മാർഗത്തിൽ കൂടി അതിന് പരിഹാരം കണ്ടെത്തുകയല്ലേ വേണ്ടു അച്ഛോ നീയും ജോണിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ നിന്നെ സഹായിക്കാൻ ഞാൻ ഉണ്ടായിരിക്കുമ്പോൾ
ആരെതിർത്താലും നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിക്കും. നീ സമാധാനമായി പോകും. ഇതായാലും ഒരു പുതിയ വീട് വെക്കും, അത് ഭംഗിയായി. ചുരുങ്ങിയത് രണ്ടു മൂന്ന് മുറിയെങ്കിലും വീട് കെട്ടിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടുന്നേ. അതൊക്കെ നമുക്ക് ചെയ്യിക്കാം. ഇത് പൊളിച്ചാൽ ഒന്നും കാണുമെന്ന് തോന്നുന്നു. ഓ, ഇതൊക്കെ പൊടിഞ്ഞിരിക്കുക. അച്ഛൻ്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി. ഇല്ല. അതെന്താ വാങ്ങുന്നത്? എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ചുരി? ഞാനൊരു കാര്യം പറഞ്ഞ സമാധാനമായിട്ട് കേൾക്കുമോ? എന്താ കാര്യം? അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് ഉറപ്പ് തന്നാ പറയാം. പറയൂ. നീ എന്താ ഛർദ്ദിക്കുന്നത്? ഒന്നും ചമച്ചി ഒന്നുമില്ലേ? രണ്ടു പെറ്റവൾ ഉണഞ്ഞു. സത്യം പറ. എനിക്കെന്ത് പറ്റി? ഞാൻ എനിക്ക് മാപ്പ് തരുന്നേ. എന്റെ കർത്താവേ, ഞാൻ എന്നെ വഴി കേൾക്കുന്നത്? നീ എന്തിനാ ഈ നെഞ്ചത്തെ തലയ്ക്കുന്നത്? സത്യം പറ. ആരാണ് ഇതിന് കാരണക്കാരൻ? നീ പോയില്ലേ? എന്നെ കൊന്നാലും ഞാൻ പറയത്തില്ല. ഞാൻ പറയാം. അമ്മ ഇങ്ങോട്ട് മാറി. അകത്തേക്ക് കയറി. ഒരു കുപ്പി എടുത്തോ വരാ. ഇന്നു വരെ കുടിച്ചു കണ്ടിട്ടില്ല, ഇനി കുടിക്കണ്ട. എടുത്തോ വരാനാ. എന്താ തോമ? നമ്മുടെ ആലീസ് തൂങ്ങി മരിച്ചു. ആലീസിനൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. അവൾ അവൾ ഗർഭിണിയാണ്. അച്ഛനെ, ജെയിംസ് അച്ഛനെ പറ്റി ഞാൻ ഒരിക്കലും ഇങ്ങനെ കരുതിയിരുന്നില്ല. പക്ഷേ എല്ലാവരും മനുഷ്യരല്ലേ. അച്ഛൻ മേളയിലുണ്ട്. ഇനി എന്റെ പെങ്ങളെത്തി ഞങ്ങളുടെ കുടുംബത്തിൽ. ഞാൻ പറയുന്ന കേൾക്കും. ചപ്പിക്കുമോ? Thank you.
Thank you.
ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിരുന്നു. ചാക്കോച്ചിന് അത് ചെയ്യിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്കും അത് തോന്നിട്ടല്ല അച്ചോ, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചൊരു കാര്യമുണ്ട്. എന്താ കാര്യം? നീ എന്നെ കേൾക്കാൻ നിൽക്കണ തോമ, പോകപ്പുറത്ത്. അച്ചോ, ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് എത്തപ്പനും റീതയ്ക്ക് വരുന്ന നിർബന്ധം. അതെന്താ? ആ പെണ്ണിനെ പീറ്റർ ചവിട്ടിക്കൊന്നതാ അച്ചോ. ചാക്കോച്ചിന് എന്താ ഈ പറയുന്നത്? അതാണ് അച്ചോ സത്യം. വകതിരിവില്ലാമ കാണിച്ചെങ്കിലും പീറ്റർ ഒരു ക്രിസ്ത്യാനിയായി പോയില്ലേ. അച്ഛനോട് കാണിച്ച കടും കൈക്ക് ദൈവം അവന് ശിക്ഷ കൊടുത്തോളും. പിന്നെ നമ്മളായിട്ട് അവനെ കഴുമരത്തെ കയറ്റണോ? പോലീസ് ഇൻസ്പെക്ടറുടെ കാല് പിടിച്ചാ ഞാൻ ഈ കാര്യം സാധിച്ചെടുത്തത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അച്ഛൻ ഈ കാര്യത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു മനസാക്ഷിയുടെ പ്രശ്നമില്ലേ ചാക്കോച്ച? മനസാക്ഷിക്ക് എതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ. ഒരു കുടുംബത്തിന്റെ മാനമാണ് നമ്മൾ രക്ഷിച്ചത്. ഞാനൊരു കാര്യം പറയാം, അച്ഛൻ ഒരു മാസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക. മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. കൊച്ചുപള്ളിയിൽ അച്ഛൻ വന്ന് ഞായറാഴ്ച കുർബാന ചെല്ലാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആലീസ് ആത്മഹത്യ ചെയ്തതോ കൊല ചെയ്യപ്പെട്ടതോ അതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ.
ഹലോ ഡിവിഎസ്പി ഓഫീസല്ലേ ഞാൻ ഫാദർ ജെയിംസ് ആണ് ഞാൻ കുർപ്പാണച്ചോ അധ്യ ഐജിയുടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക വിളിക്കണ ഓ വേണ്ട ഇവിടെ ഒരു മരണം നടന്നു ആത്മഹത്യയാണെന്ന് കണക്കാക്കി ശവം മറവ് ചെയ്തു എനിക്ക് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രശ്നമായതുകൊണ്ട് അച്ഛൻ നേരിട്ട് വന്ന് അദ്ദേഹത്തോട് പറയുന്നതാണ് നല്ലത് ഞാൻ നാളെ രാവിലെ 10 മണിക്കുള്ള വണ്ടിക്ക് അവിടെ വരാം ചേട്ടൻ അവിടെ കോൺഫറൻസ് ഹാൾ കാണുമല്ലോ ശരി ആ നാളെ കാണാം ഞാൻ കാത്തിരിക്കുകയായിരുന്നു വണ്ടി അല്പം ലേറ്റായി പോയി ചേട്ടന്റെ പ്രോഗ്രാം എല്ലാം തെറ്റിയോ ഏ ഇരിക്കൂ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു 2 ദിവസമായി ഡിസ്ട്രിക്ട് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക അതിന്റെ തിരക്ക് കൊണ്ടാ അങ്ങോട്ട് വരാൻ പറ്റാതെ പോയത് ഓ അത് സാരമില്ല ഐ ജി സ്ഥലത്തുണ്ടല്ലേ ഇല്ല ഇന്നലെ പോയി ഡി ജി ഉണ്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട് കോൺഫറൻസ് തീരും ആട്ടെ മുറിവ് എങ്ങനെ ഇരിക്കുന്നു ഓ ഒരു ചെറിയ മുറിവ് നോട്ട് സീരിയസ് എന്നെ പോലെ പോലീസിൽ ചേർന്നിരുന്നെങ്കിൽ ഇത് വല്ലതും വരുമായിരുന്നു അട്ടെ എന്താ സംഭവം അവിടെ ഒരു ആത്മഹത്യ നടന്നു അത് ആത്മഹത്യയല്ലെന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോ പോസ്റ്റ്മോർട്ടം നടത്താതെ ജഡം മറവ് ചെയ്തു മഹസർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആത്മഹത്യയെന്ന് തന്നെയായിരുന്നു പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നു ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് ഇന്ന് വ്യാഴാഴ്ചയല്ലേ ഞാൻ നാളെ കാലത്ത് അവിടെ വരാം നാളെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഏർപ്പാടുകളും ചെയ്യാം ഇതേപ്പറ്റി കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് വിശദമായി നാളെ അവിടെ വെച്ച് പറഞ്ഞാൽ പോരെ ഓ ചേട്ടനിപ്പോ കോൺഫറൻസ് ഉണ്ടല്ലോ അപ്പോ നാളെ അവിടെ വെച്ച് പറയാം അച്ഛൻ ഇന്ന് പോകുന്നില്ലെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോകാം അത് വേണം ഇവിടെ വരെ ഞാൻ വന്ന സ്ഥിതിക്ക് വീട്ടിൽ പോയി അമ്മയെ കൂടെ ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ ശരി എന്നാൽ അങ്ങനെ ആകട്ടെ നമുക്ക് നാളെ കാണാം എവിടെയാണ് സ്മിത്തേരി അപ്പുറത്താ എല്ലാരും വരൂ
നിൽക്കൂ ചാക്കോച്ചൻ. പീറ്ററെ പറ്റി അറിയാവുന്ന വിവരങ്ങളൊക്കെ പറയൂ. അവനിവിടെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്പം മുൻകോപിയും എടുത്തിയാട്ടക്കാരനുമാണ്. എന്നാലും ഒരു കൊലപാതകം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പീറ്റർ അല്ലെങ്കിൽ പിന്നെ മറ്റാരെയാണ് ചാക്കോച്ചൻ സംശയിക്കുന്നത്? എനിക്കാരെയും സംശയമില്ല സാറേ. ചാക്കോച്ചൻ ഈ ഇടവകയിലെ ഏറ്റവും വലിയ ആളാണ്. ആ നിലയ്ക്ക് ഈ കേസ് അന്വേഷണത്തിന് ഞങ്ങളെ സഹായിക്കേണ്ട കടമ ചാക്കോച്ചനില്ലേ? ഉണ്ട് സാറേ. കണ്ണിൽ കണ്ട കാര്യങ്ങളെ ഞാൻ പറയൂ. നിന്റെ നാവ് അസത്യം പറയുന്നുവെങ്കിൽ അത് പിഴുതു കളയുക എന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? ഓൾറൈറ്റ്. ഇനി ഈ കേസ് അന്വേഷണത്തിൽ ചാക്കോച്ചിന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ടായിരിക്കും. എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നേമത്തെ സാറേ, ആ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സാറ് എവിടെയാ താമസിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. സാറ് എന്റെ സഹായം ആവശ്യപ്പെട്ടല്ലോ. ഇത് എനിക്ക് ചെയ്യാവുന്ന ഒരു എളിയ സഹായമാണെന്ന് കരുതിയാൽ മതി. ശരി, അങ്ങനെ ആകട്ടെ. ഇവിടെ വരുന്ന എല്ലാ വലിയ ആളുകളും എന്റെ സാറിന്റെ ജോലി നടക്കട്ടെ. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. ഞാൻ ചെന്ന് ഔട്ട് ഹൗസ് ഇരിപ്പിടുത്തി വയ്ക്കാം. ഞാൻ വരട്ടെ. ശരി. എന്താ പേര്? അശ്വതി. ജോലി? അധ്യാപികയാണ്. എടാ തോമാ, ആ പെണ്ണിനെ ചോദ്യം ചെയ്യാനല്ലേ വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്? അത് കഴിഞ്ഞ് അവർ നിന്നെയും ചോദ്യം ചെയ്യും. എന്തിന്? നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ സത്യം സത്യമായിട്ട് പറയണം. മടിക്കണ്ട, പറയൂ. അത് പറയാൻ എനിക്ക് വിഷമമുണ്ട് സാർ. വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് കേസ് അന്വേഷണമാണ്. സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. പറയൂ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഇടപാട് സംബന്ധിച്ച് അച്ഛനെ കാണാൻ ഒരു ദിവസം കാലത്ത് ഞാൻ ഈ മേടയിൽ വന്നിരുന്നു. നീ വിഷമിക്കാതെ ആലി, സമാധാനപ്പെടൂ. എന്ത് സമാധാനച്ചു? ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ എന്റെ അമ്മ തല തന്നെ ചാവും. അങ്ങനെ ഉണ്ടാവില്ല ആലി. അച്ഛൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ച് ചാവും. വെച്ചോ അശ്വതി, ഇത് നേരിട്ട് കണ്ടതാണല്ലേ? അതെ. അച്ഛനും മാലീഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് അശ്വതിക്ക് തോന്നിയോ? തോന്നി. അശ്വതിയും പീറ്ററും തമ്മിൽ എന്താണ് ബന്ധം? ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. എന്ന് വെച്ചാൽ? വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. ഐ സീ. അശ്വതി പോയിക്കോളൂ. അശ്വതി പറഞ്ഞത് കേട്ടോ? കേട്ടു. പീറ്ററെ രക്ഷിക്കാൻ അവൾ നുണ പറയാം സാർ. മനഃപൂർവ്വം അവൾ നുണ പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല സാർ. ആ പെണ്ണിന്റെ വാക്ക് കേട്ട് അച്ഛന് സാർ സംശയിക്കണം. അദ്ദേഹം സാറിന്റെ സഹോദരനാണ്. മനുഷ്യൻ ദുർബലനാണ്. ലോഹയ്ക്കുള്ളിലുള്ളതും പച്ചയായ മനുഷ്യനാണ്. അച്ഛന് ഒരു ദൗർബല്യം ഉണ്ടായിക്കൂടുന്നുണ്ടോ? പക്ഷേ ജെയിംസ് അച്ഛൻ ഒരിക്കലും അത്തരക്കാരനാവില്ല സാർ. താൻ ആ കപ്പ്യാരെ വിളിക്കേ. സാക്ഷിമൊഴികളെ അതേ രൂപത്തിൽ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതും കണക്കിലെടുത്തുകൊണ്ട് വേണം കേസ് അന്വേഷിക്കേണ്ടത്. എന്റെ പൊന്നെ, മനനെ രക്ഷിക്കണം. താൻ എത്ര കാലമായി ഇവിടെ കപ്പ്യാരായിട്ട്? ഞങ്ങൾ കുടുംബത്തോടെ കപ്പ്യാരന്മാരായിരുന്നു. എന്റെ ഭാര്യയും കപ്പ്യാരിയായിരുന്നു. അല്ലേ, അപ്പൻ അപ്പുമ്മമാരുടെ കാലം തൊട്ട് കപ്പ്യാരന്മാരായിരുന്നു എന്ന് പറയായിരുന്നു. കൊല ചെയ്യപ്പെട്ട അച്ഛന്റെ സ്വഭാവം എന്തായിരുന്നു? നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. സ്ത്രീകളോട് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ വലിയ താല്പര്യമായിരുന്നു. എന്ന് വെച്ചാൽ? ഏത് പെണ്ണ് വന്ന് എന്ത് കരഞ്ഞു പറഞ്ഞാലും അദ്ദേഹം കൈക്കൊള്ളുമായിരുന്നേ. ആലീസ് ഇവിടെ അടിക്കടി വരുമായിരുന്നു. വരുമായിരുന്നു. അച്ഛനും ആലീസും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? നല്ല ബന്ധമായിരുന്നു. അച്ഛനും ആലീസും തമ്മിൽ തെറ്റായ വല്ല ബന്ധമുണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കൊഴഞ്ഞു പോവാ. കൊഴഞ്ഞു പോവാ. തള്ളി എല്ലാവരും എടുക്കും.
ാണോ നല്ലത്? ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവൻ കള്ളനാ. ഇവന്റെ നെറ്റിയിലെ ഈ മുഴ കണ്ടില്ലേ, കള്ളന്റെ ലക്ഷണം. എന്റെ അപ്പന് രണ്ടു മുഴ ഉണ്ടായിരുന്നത്. ഈതും വെച്ചപ്പോ നിനക്ക് ഒന്നാ കിട്ടിയുള്ളൂ. പിന്നെ എപ്പോ വിളിച്ചാലും വരണം. ഞാൻ ഈ തിന്നെ തന്നെ കാണുവേ. വരൂ. പ്രേതം തൂങ്ങിയെന്ന രീതിയും മറ്റ് സാഹചര്യങ്ങൾ നോക്കിയപ്പോൾ ആലീസ് ആത്മഹത്യ ചെയ്താണെന്ന് തന്നെ തോന്നി. അതുകൊണ്ടാണ് സാർ പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നത്. അവിവാഹിത ഒരു പെൺകുട്ടിയാണ് മരിച്ചത്. അത് ആത്മഹത്യയാണെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു? കൊലപാതകമായി കൂടുന്നുണ്ടോ? മകളെ വെട്ടിക്കരുതെന്ന് അവളുടെ അപ്പൻ കാലു പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു സാർ. അതുകൊണ്ടാണ്. നോ, ആരപേക്ഷിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണമായിരുന്നു. ഇക്കാര്യത്തിൽ നിങ്ങൾ കൃത്യവിരോധം കാണിച്ചു. അതുകൊണ്ട് ഈ കേസിന്റെ തീരുമാനം ഉണ്ടാകുന്നവരെ ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വീട്ടിലാ കയറി വാ. ഞാൻ നിരപരാധിയാണ് മമ്മൂക്ക. നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കൂ. ചെത്തപ്പാന്റെ മോൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ല, നമുക്കറിയാം. മമ്മൂക്ക, ഇതാണ് നടന്നത്. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ. നമുക്ക് എന്റെ കൈകൊണ്ട് ജെയിംസ് അച്ഛനെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയ്ക്ക് പക തോന്നാൻ മാത്രം ആ നല്ല മനുഷ്യൻ അന്നോട് എന്ത് ചെയ്യൂ? നല്ല മനുഷ്യൻ നമുക്ക്, അയാളൊരു മൃഗമായിരുന്നു. ലോഹയായിട്ട് നടന്നിരുന്ന ചെകത്ത് എന്റെ സഹോദരി അയാൾ നശിപ്പിച്ചു, ഗർഭിണിയാക്കി. ആലീസിനെ പഠിപ്പിച്ചത് അച്ഛനല്ല, അവരെ സ്നേഹത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. ജോണി നാടുവിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആലീസിന് ജോണിയുടെ ഒരു കത്ത് വന്നു. അത് ഞാനാണ് ആലീസിന് കൊടുത്തത്. എന്നിട്ട് അവൾ ആ കത്ത് തുറന്നു വായിച്ചിട്ട് വിഷമിച്ചിരുന്നു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അന്ന് രാത്രിയാണ് അവൾ മരിച്ചത്. ശബ്ദിച്ചു പോയത് ജോണി എവിടെ? ജോണി ഇവിടെയെന്ന് പറയാം. അവൻ അവൻ ഈ സജീവനോട് പിടിക്കാം. ഈ ട്രെന്തിന് വേണ്ടി വന്നിരിക്കും. ചാക്കോച്ചനെ കൊല്ലാനോ അതോ പണം അപഹരിക്കാനോ? അവൻ കൊലപാതകി ആയതുകൊണ്ട് കൊല്ലാൻ വേണ്ടി തന്നെ ആയിരിക്കും സാർ വന്നിട്ടുള്ളത്. ഈ ചാക്കോച്ചനെ എന്തിനു കൊല്ലണം? കേസ് അന്വേഷണത്തിന് വേണ്ടി ചാക്കോച്ചൻ നമ്മളെ സഹായിക്കുന്നതുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇതിന്റെ പിന്നിൽ തക്കതായ എന്തോ കാര്യമുണ്ടായിരുന്നു. ചെത്തപ്പനെ വീട്ടിലും ചാക്കോച്ചനും തമ്മിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടായിരുന്നു. അവൻ വഴക്കിനാത്തതായി ഈ നാട്ടിൽ ആരും കാണുകയല്ലേ മന്നെ. എന്തിനാ എല്ലാവരും പറയുന്നത്? യമനെ, എന്റെ മോൻ എല്ലാവർക്കും ഉപകാരിയായിരുന്നു. കൊള്ളക്കാരിയെ കാണിക്കുന്നവരോട് മാത്രമേ അവൻ വഴക്കിന് പോയിട്ടുള്ളൂ. പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം വീട്ടിൽ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലേ മന്നെ, അവന്റെ തലവട്ടം കണ്ട അവനെ ഞാൻ കൊല്ലും. അതെന്താ അങ്ങനെ പറഞ്ഞത്? മിശിഹാതമ്പുരാനെ പോലെ ജീവിച്ച ജെയിംസ് അച്ഛനെ കൊന്ന അവനെ പിന്നെ ഞാൻ എന്തോന്ന് ചെയ്യണം? അച്ഛനെ കൊന്നത് പീറ്റർ തന്നെയാണെന്ന് ചെത്തപ്പൻ കരുതുന്നുണ്ട്. പള്ളിവേട് എന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ
നിങ്ങളോട് ദൈവം ചോദിച്ചോളൂ. പോയാട്ടെ, കൃഷ്ണപ്പൻ വരൂ. കെട്ടിത്തൂങ്ങിക്കിടക്കുന്നത് കണ്ട ശേഷമല്ലേ പീറ്റർ അച്ഛനെ കയ്യേറ്റം ചെയ്തത്? അതെ മോനെ. ആ നിലയ്ക്ക് ആലീസിനെ നശിപ്പിച്ചത് അച്ഛനാണെന്നാ പീറ്റർ കരുതിയിരിക്കുന്നത്. ഞാൻ അച്ഛനെ കൊന്നിട്ടില്ലെന്ന് അമ്മയെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. ഞാൻ എസ്തപ്പൻ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരണം. വരാമോ മോനെ? എന്റെ മോൻ അച്ഛനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞതെന്താ? എന്റെ വിശ്വാസം. വിശ്വാസം? ഒരു മോൾ ഉണ്ടായിരുന്നതിന് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടിയിൽ ശവമടക്കി ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മോൻ പോലീസിനെ പേടിച്ച് ഒളിച്ചു നടക്കുന്നു. ഇനിയും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ടെന്താണെന്നോ? എന്റെ മോൻ ഒരു ഉദ്യോഗസ്ഥനായി വരുമ്പോ ഈ തൊഴിൽ നിർത്തി 10 ദിവസമെങ്കിലും അവന്റെ കൂടെ സന്തോഷമായി കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. എല്ലാം തകർന്നുപോയി, എല്ലാം തകർന്നുപോയി. എന്റെ പൊന്നു മോനെ, നിന്റെ തലയിലെടുത്ത് ഇങ്ങനായി പോയല്ലോ. ഒടുവിൽ നീ എന്റെ കയ്യിൽ തന്നെ വന്നിട്ടു. നിന്നെ ഞാൻ പോലീസിലേൽപ്പിക്കും. എനിക്ക് പറയാനുള്ളത് ദേവി ഏതൊന്ന് കേൾക്കണം. ആ പരിശുദ്ധനായ അച്ഛനെ കൊന്ന് നിനക്ക് എന്താടാ പറയാനുള്ളത്? ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അച്ഛനെ കൊന്നിട്ടില്ല. കള്ളം, കള്ളം, പച്ച കള്ളം. ഞാൻ അപ്പന്റെ മകനാണ്. അപ്പന്റെ ചോരയാണ് ഈ ശരീരത്തിലോട്. ഈ തോളിൽ കിടത്തിയാണ് അപ്പനെ വളർത്തിയത്. അപ്പ, ഈ കൈകൊണ്ട് ഞാനൊരു മനുഷ്യനെ കൊല്ലുമെന്ന് അപ്പൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ എന്നെ പിടിച്ച് പോലീസിലേൽപ്പിച്ചോളൂ. സത്യം ഒരു കാലത്ത് വെളിച്ചത്തിൽ വരും. അന്ന് ഞാൻ നിരപരാധിയാണെന്ന് അപ്പന് മനസ്സിലാക്കും. അച്ഛനെ കൊന്നത് നമ്മുടെ മോൻ തന്നെയാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതെ, എന്റെ മനസ്സ് അത് തന്നെയാ പറയുന്നത്. അവരെയാണ് മോളെ അനക്ക് തെറ്റുപറ്റിയത്. ആ പാവം പെണ്ണ് നശിപ്പിച്ചത് അച്ഛനല്ല, മുതലാളിയുടെ വളർത്തു മകൻ ജോണിയാ. ഇത് സത്യമാണോ മമ്മൂക്ക? അതെ മോളെ, ഇപ്പോഴല്ലേ സത്യം ഓരോന്നായി പുറത്തു വരുന്നത്. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു. സത്യം എന്തെന്നറിയാതെ
ആലീസിനെ പറ്റി ഞാൻ എന്തൊക്കെയോ പീറ്ററിനോട് പറഞ്ഞു. അതാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനി എന്ത് ചെയ്യും മമ്മുക്ക? അറിയാതെ മോളെ, നീ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് പീറ്ററിനെ ഒന്ന് കാണണം. ആ കാലിൽ വീണ് എനിക്ക് മാപ്പ് ചോദിക്കണം. മോള് വിഷമിക്കണ്ട, പീറ്റർ കാണാൻ പോയി ഞമ്മൾ ഉണ്ടാക്കി തരാം. മോള് നാളെ വീട്ടിലേക്ക് വാ. പീറ്റർ അവിടെ ഉണ്ടോ? ഇപ്പൊ അവിടെ ഇല്ല, പക്ഷെങ്കിലും ഓരോടെ വരും. മോള് നാളെ വീട്ടിലേക്ക് വരുമ്പോ അവിടെ വെച്ച് കാണാം. ഞമ്മൾ വരട്ടെ. ആ മോള് വന്ന സബീന, സബീന, പീറ്റർ ഇവിടെ ഇവിടെ വന്നില്ലല്ലോ. കാണാനും തുറക്കം വരുന്നില്ലല്ലേ. അവതിരിപ്പുണ്ട് ചെല്ല്. പീറ്റർ എനിക്ക് മാപ്പ് തരൂ, മാപ്പ് തരൂ. സാരമില്ല ശ്രുതി, എല്ലാം വിധിയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മനസ്സിലായില്ല. ഞമ്മള് തലശ്ശേരി എന്നാ, പേര് അബ്ദുള്ള. അനുഫല്ലവി അബ്ദുള്ള എന്നാ ഞമ്മൾ എല്ലാരും വിളിക്കുന്നത്. അത് തന്നെ തന്നെ. ഇത് ഞമ്മളെ മോള് ഐഷ. ഇവളും വലിയ പാട്ടുകാരിയാ. ഞമ്മള് ബാബാന്റെ പിൻപാട്ടാണ്. രണ്ടുപേർക്ക് ഓരോ ചായ എടുക്ക. അല്ലോ വേണ്ട, ഞമ്മളൊരു പരിപാടിക്ക് പോയിട്ട് പഠിക്കുക. അപ്പൊ പെണ്ണൊന്ന് മറപ്പുരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. നമുക്ക് മിണ്ടാണ്ടി പിന്നെ വൈമേനെ പോകാനൊക്കുമോ? പത്താല് മോളെ. സബീന, 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 എന്താ ബാപ്പ? മോളെ ഒന്ന് മറപ്പുര കാണിച്ചു മോളെ. മുൻവശം ചെറുതാണെങ്കിലും പുറംവശം വലുതാണല്ലോ. അതെന്താ? അല്ല വീടേ, ഇച്ചിരി വലിയ വീടാണെന്ന് പറയായിരുന്നു. പറപ്പുര അവിടെയാ. എവിടെ? അവിടെ. ആ ഞമ്മൾ വന്നോളാം. പാടുമല്ലോ. ഞമ്മളെ മോളെ നിക്കാഹ് ഇമ്മാസം 28-ാം തീയതി. നിങ്ങളൊരു പരിപാടി നടത്തണമെന്ന് നമുക്ക് തിരുത്ത ആശയുണ്ട്. മോള് വന്നിട്ട് അവളൊന്ന് ചോദിക്കണം. ഇവര് ഇറല്ലാത്തോണ്ട് നിക്കാഹ് വായനശാലക്കാരെ കെട്ടിടത്തിലാ വെച്ചിരിക്കണം. ഞമ്മളൊരു പാവപ്പെട്ട തിരുത്ത് കാശ് ചോദിച്ചാല് ഞമ്മൾ ദശമിച്ചു. എന്താ അല്ല, എന്താ രാസം? ഇത് സബീനന്റെ കിടക്കുന്നത്. എന്റെ ഒരു കൂട്ടുകാരിയാ. കൂട്ടുകാരെന്താ വായിലടച്ചിരിക്കണത്? എടോ കൂട്ടുകാരെ, എടോ അത് ചുമ്മാതിരിക്കുക. ഇവരുടെ മകളുടെ നിക്കാഹിന് 28-ാം തീയതി ഒരു പരിപാടി നടത്താൻ ഒക്കുമോ എന്നാ ചോദിക്കണത്. നല്ല ബൗസ് ഉള്ള പെണ്ണാണ് പാപ്പ, നമ്മക്ക് പരിപാടി നടത്തി കൊടുക്കാം. നീ ഏറ്റ ഏറ്റ വളരെ സന്തോഷം. അപ്പൊ ഇൻഷാള്ള 28-ാം തീയതി കാണാം. ഞമ്മള് വല്ല ചായ കുടിക്കാണ്ട് പോണേല് ഞമ്മക്ക് പെരുത്ത് ബസമുണ്ട് കേട്ടാ. എന്തിനെ 28-ാം തീയതി വയർ നിറച്ച് ബിരിയാണി കഴിച്ചിട്ടേ ഞമ്മള് പരിപാടി തുടങ്ങാം. മമ്മൂക്കിയുടെ വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. മുറിയിൽ അശ്വതിയെ മാത്രമേ കണ്ടുള്ളൂ സർ. ആ പെൺകുട്ടി അവിടെ വന്ന നിലയ്ക്ക് പീറ്ററിന്റെ താവളം അവിടെ ആയിരിക്കാനാണ് സാധ്യത. കുറിപ്പ് ഒരു കാര്യം ചെയ്യും, കാക്കയുടെ വീട് വാച്ച് ചെയ്യാൻ ഒരു കാഷ്ടമൺ ഏർപ്പാട് ചെയ്യും. യെസ് കല്യാണത്തിലെങ്കിലും അവനോട് വരാതിരിക്കില്ല. അതിന് ഇനി ദിവസങ്ങൾ കിടക്കുന്നില്ലേ. ആ കാക്കയോട് കച്ചേരി വന്നിരിക്കുന്നത്. അത് നമുക്ക് തകർക്കാം സർ. ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നത്. അമ്മ ഇവിടെയില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഈ കാര്യം അശ്വതിയോട് മാത്രം പറയാനുള്ളതാണ്. വളച്ചുകെട്ടൊന്നും കൂടാതെ പറയാം. പീറ്ററുമായിട്ടുള്ള പഴയ ബന്ധം അശ്വതിന് മറന്നു കളയുന്നതാണ് നല്ലത്.
ഇന്നല്ലേ നാളെ പോലീസ് പീറ്ററിനെ പിടിക്കും പിടിച്ചാൽ കഴുവൂരത്തിൽ എത്തുകയും ചെയ്യും അതുകൊണ്ട് അശ്വതി പ്രാക്ടിക്കൽ ആയി ചിന്തിക്കും നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം മനസ്സിലായില്ല ഞാൻ ഒരു ബാച്ചലറാണ് പീറ്ററേക്കാൾ പണവും പദവിയും എനിക്കുണ്ട് ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറങ്ങുകയും വേണ്ട എഴുന്നേൽക്കണം പക്ഷെ പോലീസ് ആ മുറി സീര് വെച്ചിരിക്കുന്നത് ആ എക്കാഷബിൾ ആണ് എന്റെ ഈ മുഴ അടിച്ച് അടുക്കുന്നു പറഞ്ഞാ നടക്കുന്നത് സീല് മുൻവശത്തെ ഭാഗത്തല്ലേ വെച്ചിരിക്കുന്നത് നമുക്ക് പുറകുവശത്തെ ഭാഗം തുറക്കാവൂ ഞാനില്ല ആ പല പ്രാവശ്യവും ആ ഭാഗം തുറന്നിട്ടില്ലേ അത് പാൽപ്പൊടി എടുക്കാനല്ലേ അതുപോലെയാണോ ഇത് ആ കാശ് എടുത്ത് തന്നാൽ തനിക്ക് 100 രൂപ തരാം എന്ത് പറയുന്നു ഇങ്ങനെ പറഞ്ഞ വിഷമിച്ചു പോവുള്ളൂ പിടി ആ ബാ അയ്യോ അത് കുത്തി പൊളിക്കല്ലേ പിന്നെ തുറക്കാൻ താക്കോലിരിക്കുന്നു താക്കോലേ അച്ഛന്റെ തലയണയ്ക്ക് താഴെ കാണും ഇതാ താക്കോല എന്താ നീ പറഞ്ഞു ഞാൻ നമ്മളെ മരിച്ചുപോയ അച്ഛനെ കണ്ടു മരിച്ചുപോയ അച്ഛനെ തനിക്ക് ഭ്രാന്തുണ്ടോ അയ്യോ എനിക്കൊരു ഭ്രാന്തില്ല ഞാൻ അച്ഛന്റെ പ്രേയത്തെ കണ്ടു എവിടെ വെച്ച് അച്ഛന്റെ മുറിയിൽ അശ്വതിക്ക് കൊടുക്കാനേൽപ്പിച്ച പണമെടുക്കാനായി കപ്പിയാരെ കൊണ്ട് ഞാൻ അച്ഛന്റെ മുറിയുടെ പുറകിലത്തെ വാതിൽ തുറപ്പിച്ചു ഞങ്ങളകത്ത് കയറി അപ്പോ കട്ടിലെ അച്ഛൻ കിടക്കുന്നു ഉണ്ണി മദ്യപിച്ചിട്ടുണ്ടോ അയ്യോ ഞാൻ തന്തുവയ്ക്ക് ഭ്രാന്തിയെ കഴിച്ചിട്ടുള്ളൂ പക്ഷേ എന്റെ ബോധത്തിൽ യാതൊരു കുഴപ്പമില്ല ഉണ്ട് ഉണ്ണി ജെയിംസ് അച്ഛൻ നല്ലവനായിരുന്നു നല്ല മനുഷ്യൻ ഒരിക്കലും പ്രേതാവില്ല തമ്പി കിടന്നുറങ്ങൂ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഈ ഭ്രാന്ത് മാറും പോയിക്കോളൂ പോയിക്കോളൂ പുറകു വശത്തെ വാതിൽ ആരാണ് കുത്തി തുറന്ന് തനിക്ക് അറിയില്ലേ അറിയില്ലേ എനിക്ക് അറിയില്ലേ മാന്നെ തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ എനിക്ക് ആരെയും സംശയമില്ലേ താൻ അവധിച്ച് പോയി നിൽക്ക സർ ഇത് അച്ഛന്റെ അലമാരിയിൽ ഇരുന്നാണ് 10,000 രൂപയുണ്ട് കലണ്ടറിന്റെ ഷീറ്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഔട്ട് ഹൗസിലല്ലേ എന്താ ഗ്രൂപ്പ് അത് തന്നെയല്ലേ ഷീറ്റ് അതെ സർ അപ്പോ ഈ മുറിയിൽ നിന്നായിരിക്കും പണം പൊതിഞ്ഞുകൊണ്ട് പോയിട്ടുള്ളത് കറക്റ്റ് സർ ഇത് ചാക്കോച്ചന്റെ പണമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം താൻ എന്ത് ഭ്രാന്താണോ ഈ പറയുന്നത് ഭ്രാന്തല്ല മുതലാളി സത്യമാണ് ഞാൻ കണ്ണൊന്ന് അടച്ചതേ ഉള്ളൂ തോമാ എന്നൊരു വിളി കണ്ണു തുറന്നു നോക്കിയപ്പം അച്ഛന്റെ പ്രേതം തൊട്ടു മുമ്പിൽ ഇരിക്കുന്നു എടാ തോമാ ചത്തുപോയ ഒരാളെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അയാൾ കൺമുൻപിൽ വരുന്നതായിട്ട് തന്നെ തോന്നും അയ്യോ പൊന്നു മുതലാളി ഇതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അച്ഛനെന്താ നിങ്ങളുടെ അടുക്കൽ മാത്രം വരുന്നത് കാച്ചി കളയാനായിരിക്കും എടാ വിട്ടി ഇതൊക്കെ നിന്റെ പേടിയാ പ്രേതം എന്നൊന്നും ഈ ലോകത്തില്ല അച്ഛന്റെ പ്രേതം എവിടെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു അവിടെയോ
അല്ല എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. ഉണ്ണിയും തോമയും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇന്ന് ഞാൻ കണ്ടു. എന്നിട്ട് എങ്ങോട്ട് പോയി അറിയില്ല. എന്താ കുറിപ്പേ ഇവിടെ നിലവിളി കേട്ടത്? ചാക്കോച്ചനാ നിലവിളിച്ചത്. കാരണം അച്ഛന്റെ പേര് ഇവിടെ വന്നു. നോൺസെൻസ്. എന്നാര് പറഞ്ഞു? അല്ല എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. കാക്കോച്ച അത് പ്രേതമായിരിക്കില്ല. അച്ഛന്റെ വേഷം കെട്ടി ആരോ നമ്മളെ കബളിപ്പിക്കുകയാണ്, കേസ് അന്വേഷണം കുഴപ്പിക്കാൻ. എന്തോ എനിക്ക് വിശ്വാസമില്ല. കുറുപ്പേ ഇനി ആ പ്രേതം ഇവിടെ വന്നാൽ താൻ വെടിവെച്ച് വീഴ്ത്തണം. അപ്പൊ പ്രേതമാരാണെന്ന് അറിയാമല്ലോ. ഞാൻ തന്നെ വെടിവെക്കുന്നു സാർ. എന്താ തനിക്ക് ഭയമാണോ? ചാക്കോച്ചൻ സമാധാനമായി കിടന്നുറങ്ങണം. ഉണ്ടായി അമ്മേ അമ്മേ. എന്താ അശ്വതി സ്റ്റേഷൻ വരെ വരാന് ഡി എസ് പി അദ്ദേഹം പറഞ്ഞു. എന്തിനാ? പീറ്റർ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. അശ്വതിയെ ചോദ്യം ചെയ്യാനാണ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞത്. ഞാൻ വരാം മോളെ. അമ്മ പരിഭ്രമിക്കണ്ട, പീറ്റർ നിരപരാധിയാണ്. അത് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ പോയിട്ട് വരാമേ. ഇതാണ് പോലീസ് സ്റ്റേഷൻ? അതെ, ഇത് പോലീസിന്റെ ഒരു സ്പെഷ്യൽ ക്യാമ്പാണ്. പീറ്ററിനെ ചോദ്യം ചെയ്യാൻ ഇവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡി എസ് പി അദ്ദേഹം അകത്തുണ്ട്. വരണം. സാർ അശ്വതി. ഗുഡ് മോർണിംഗ്. യെസ്, ഞാൻ വിളിച്ചാൽ നീ വരില്ലല്ലോ, അതുകൊണ്ട് എന്റെ അനുചരന്മാരെ പോലീസ് വേഷം കെട്ടിക്കേണ്ടി വരും. നിങ്ങൾ ഇത്ര നീചനാണെന്ന് ഞാൻ കരുതിയില്ല. മര്യാദയ്ക്ക് വാതിൽ തുറന്ന് എന്നെ പുറത്തേക്ക് വിടുന്നതാണ് നല്ലത്. ഇതെന്തൊരു വർത്തമാനമാ, ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് പോണമെന്ന് പറഞ്ഞ. അശ്വതി, നിന്റെ കൈക്ക് ഇത്ര കരുത്തുണ്ടോ? പൂ പോലെ മൃദുലമായിരിക്കുമെന്നല്ലേ ഞാൻ കരുതിയത്. എന്നെ കൊണ്ടുപോയത്? പിന്നെ നിന്നെ കാണാനാണ് ഇവിടെ കൊണ്ടത്. നോക്ക്, ഒരു കൊലപാതകയായ പീറ്ററിനെക്കാളും എന്ത് കൂട്ടത്തിനെ കരി വെച്ചല്ലേ ഞാൻ. ആ എരപ്പാളിയോട് പോയി ചായകാൻ പറ. നിനക്ക് ഞാനുണ്ട്. Thank you.
പീറ്ററിനെ അറസ്റ്റ് ചെയ്തെന്ന് ഡി എസ് പി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അശ്വതി ഒന്ന് തിരിഞ്ഞിരുന്നേ, എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ഹെഡ് കോൺസ്റ്റബിളിനെ ഞാൻ വസ്ത്രാക്ഷേപം ചെയ്യാൻ പോകും. ഇവന്റെ വേഷം എനിക്ക് ആവശ്യമുണ്ട്. തിരിഞ്ഞിരുന്നോ? തിരിഞ്ഞിരുന്നോ? ഇതെന്തൊരു മനുഷ്യന്! ഞാനിവിടെ വന്നത് സാറിനെ കൊല്ലാനല്ല, ചില കാര്യങ്ങൾ പറയാനും. അത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചില്ലെങ്കിൽ ഈ തോക്ക് ഞാൻ ഉപയോഗിച്ചു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായി സാറ് മനസ്സിലാക്കേണ്ടത് ഞാൻ നിരപരാധിയാണെന്നാണ്. കൊലക്കുറ്റം ചെയ്തവരെല്ലാം അവസാന നിമിഷം വരെയും ഇങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ. സാർ, ഞാൻ കൊലപാതകയാണെങ്കിൽ ഇനിയും ഒരു കൊല കൂടി ചെയ്യുന്നത് എനിക്ക് നിസ്സാരമാണ്. ഞാൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് അങ്ങേ വെടിവെച്ചെന്ന് വരും, പക്ഷേ ഞാനത് ചെയ്യില്ല. അങ്ങ് ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അങ്ങ് വിചാരിച്ചാലേ സാധിക്കും, കാരണം അങ്ങക്ക് അധികാരമുണ്ട്, ഡിവൈഎസ്പി എന്ന അധികാരം. പീറ്റർ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അധികാരം കാണിക്കാനല്ല ഞാൻ ഡിവൈഎസ്പി ആയിരിക്കുന്നത്, കുറ്റം ചെയ്തവരെ പിടികൂടാനാണ്. ആട്ടെ, നിരപരാധിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഭയപ്പെടുന്ന എന്തിനാണ്? ഞാനോ? അതെ, അതുകൊണ്ടാണല്ലോ ഈ വേഷത്തിൽ ഇതിനകത്ത് കടന്ന് എന്റെ തോക്കെടുത്ത് എന്റെ നേർക്ക് തന്നെ ചൂണ്ടിയിരിക്കുന്നത്. സാർ, എന്റെ നിഘണ്ടുവിൽ ഭയമെന്നൊരു വാക്ക് എങ്കിൽ ഈ തോക്ക് ഇവിടെ വയ്ക്കും. ആ, ഇനി പറയാനുള്ളത് പറയും. ഞാൻ നിരപരാധിയാണെന്ന് എത്ര പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കില്ല. എന്റെ അപ്പന്റെ കണ്ണിൽ പോലും ഞാനാണ് കൊലപാതകൻ. പക്ഷേ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ആരാണത്? ഉണ്ണി. അവനെ പുകപ്പുരയ്ക്കെടുത്തൊരു മരത്തിൽ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട്. അവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് മനസ്സിലാവും. ആരെങ്കിലും അഴിച്ചുവിട്ടോ? അറേ, ചാക്കമ്മലാളിക്ക് വളർത്തുവാണെന്ന് കേട്ടു. ഇനി അവൻ പണി വെച്ചിട്ടാണോ? ഓഹോ, അങ്ങനെ ഒരാളുണ്ട്, ഞാൻ കണ്ടിട്ടില്ലല്ലോ. മക്കത്തെ പനിമറി പോലെ, സ്വർഗത്തെ പനിമല പോലെ, മക്കത്തെ പനിമറി പോലെ, സ്വർഗത്തെ പനിമല പോലെ, മക്കത്തെ പനിമറി പോലെ, സ്വർഗത്തെ പനിമല പോലെ, ആരംഭ ചിന്തണി പോലെ, മയിലാഞ്ചി ചാരണി പോലെ, മഞ്ചുള്ള കിളി പോലെ, കൊഞ്ചുന്ന മൊഴിയോടെ, തട്ടമ്മ ചുണ്ടോടെ, ചുണ്ടിൽ നീലാവോടെ, കെട്ടിക്കാരായൊരു പെണ്ണ്, കെട്ടിക്കാരായൊരു പെണ്ണ്, കെട്ടിക്കാരായൊരു പെണ്ണ്, കെട്ടിക്കാരായൊരു പെണ്ണ്. മക്കത്തെ പനിമറി പോലെ, സ്വർഗത്തെ പനിമല പോലെ, നിക്കാഹെടുത്തപ്പോൾ
നിക്കബിന്റെ താളം നിക്കഹെടുത്തപ്പോൾ പെണ്ണിന്റെ നെഞ്ചില് നിക്കഹെടുത്തപ്പോൾ പെണ്ണിന്റെ നെഞ്ചില് ഒത്തിരി ദബിന്റെ താളം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പെണ്ണിന്റെ ഉള്ളിൽ ഒപ്പനപ്പാട്ടിന്റെ മേളം ഈ മേളത്തിലുണ്ടൊരു കള്ളം മക്കത്തെ പനിമരി പോലെ സ്വർഗത്തെ പനിമല പോലെ കാനത്തടുത്തപ്പോൾ പെണ്ണിന്റെ കണ്ണില് പുത്തൻ കിനാവിന്റെ ജാലം കാനത്തടുത്തപ്പോൾ പെണ്ണിന്റെ കണ്ണില് കാനത്തടുത്തപ്പോൾ പെണ്ണിന്റെ കണ്ണില് പുത്തൻ കിനാവിന്റെ ജാലം കാലി കൊലുസിട്ട് മെല്ലെ നടക്കുമ്പോൾ മുമ്പൊന്നുമില്ലാത്ത നാണം മക്കത്തെ പനിമരി പോലെ സ്വർഗത്തെ പനിമല പോലെ മുഞ്ചുള്ള കിളി പോലെ കൊഞ്ചുന്ന മൊഴിയോടെ തത്തമ്മ ചുണ്ടോടെ ചുണ്ടിൽ നീലാവോടെ കെട്ടിക്കാറായൊരു പെണ്ണ് കെട്ടിക്കാറായൊരു പെണ്ണ് Thank you.
അങ്ങനെ സിംഹം എന്റെ ഗുഹയിൽ തന്നെ വന്ന് ചാൻ ഇനി നീ ഇവിടെ ഒന്നും രക്ഷപ്പെടാമെന്ന് കരുതല്ല. ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ ഈ നിമിഷം നിന്നെ എനിക്ക് ഇവിടെ വെച്ചുകൊല്ലാം. പക്ഷെ ഇപ്പോൾ ഞാൻ വെച്ചയില്ല. അല്പം ചില കാര്യങ്ങൾ കൂടി നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് അറിയണമെന്നതല്ലേ? ഇപ്പോൾ പറഞ്ഞാൽ അതിന്റെ ത്രില്ല് പോവും. പ്ലീസ് വെയിറ്റ് ആൻഡ് സീ. പീറ്റർ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ ലൈറ്റ് അണച്ചത്?
അതെ, അയാൾ ഇവിടെയല്ലേ ഒളിവിൽ കഴിഞ്ഞിരുന്നത്? അല്ല, പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം അയാൾ ഇവിടെ വന്നിട്ടേ? വന്നിട്ടുണ്ട്, പക്ഷെ ഇവർ തങ്ങിയിട്ടില്ല. അശ്വതി പീറ്ററെ കാണാൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ടായിരുന്നു. ഒരിക്കലും വന്നിട്ടുണ്ട്. പീറ്റർ ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല സർ, ഹീ നോ വെർ ഹീ ഈസ്, ബട്ട് ഹീ ഈസ് ലൈ. യെസ്, യു ആർ കറക്റ്റ്. ഹീ ഈസ് എ ബ്ലഡി ലയർ. ഐ ആം നോട്ട് എ ലയർ. You thought I am an illiterate fool? I am a retired military man. I have served as an Avildar clerk in Second World War. Even the poor, I am an honest man. So don't call me bloody liar. I am sorry, Mr. Mamukha. നിങ്ങൾ പഠിച്ച ഒരാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. That's all right. ഒരു എക്സ് മിലിറ്ററി മാൻ എന്ന നിലയിൽ പോലീസിനെ സഹായിക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ? നമ്മൾ എന്ത് സഹായം ചെയ്യുന്നു നിങ്ങൾ പറയും. പീറ്റർ എവിടെയുണ്ടെന്ന് നിങ്ങൾ പറയണം. എന്നാൽ പറച്ചോ സാക്ഷി നിർത്തി നമ്മൾ പറയാണ് പീറ്റർ ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. പ്ലീസ് ബിലീവ് മൈ വേർഡ്. താങ്ക് യു. വരൂ കുറുപ്പേ. അന്ന് കണ്ടതിന് ശേഷം പീറ്റർ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. പിന്നെ അവൻ എവിടെ പോയി? ഇനി വീട്ടിൽ കാണുക. അവർ നമ്മൾ അന്വേഷിച്ചു, എത്തപ്പാൻ സുഖമില്ലാണ്ടിരിക്കുക. അതുകൊണ്ട് അവനെ കണ്ടാൽ അങ്ങോട്ട് പറഞ്ഞു വിടണം. അവന്റെ ഉമ്മയും പറഞ്ഞു. ഉണ്ണിയാണല്ലോ വരുന്നത്. നമ്മൾ ഇല്ലാത്ത പറഞ്ഞേക്കാ. നമ്മുടെ കാര്യം എന്താണ് ചോദിക്കുക? ഞാൻ ടീച്ചറെ ക്ഷണിക്കാമെന്നതാ. കല്യാണ വീട്ടിലേക്കല്ല, കരടിക്കുഴിയിലേക്ക്. കരടിക്കുഴിയിലേക്ക്? നിന്റെ കാമുകനെ അവരുടെ ഇരുമ്പ് ചങ്ങലയിൽ തളച്ചിട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് അവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരണം. എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ പീറ്ററെ വിട്ടയക്കുമോ? തീർച്ചയായും, പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണ്? അവന്റെ കൺമുമ്പിൽ വെച്ച് നീ എന്റെ ഭാര്യയായി തീരും. എന്താ മിണ്ടാത്തത്? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ എങ്കിൽ വരൂ. ഏതായാലും ഒരു നല്ല കാര്യത്തിന് പോവല്ലേ. ഞാൻ ഈ സാരി ഒന്ന് മാറിയിട്ട് വരാം. വിശ്വാസമായോ? അശ്വതി, ഇവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ആ ശല്യം ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. Thank you.
മനുഷ്യന്റെ കോലം വന്നത്. ആ കരടിക്കുഴി കിടന്ന് ചത്തുപോകുന്നാ ഞാൻ വിചാരിച്ചു. ഇത്രയും ദിവസം നീ എങ്ങനെ അതിനകത്ത് കഴിഞ്ഞു? അതൊന്നും പറയാതിരിക്കാ നല്ലത്. ഞാൻ പോയിട്ട് വരാം. നമുക്ക് ഞാനും വരാം. നമ്മള് പോവാം. നീ ഇപ്പൊ പോകുന്ന മോളെ ജോലി ചോറാണെന്ന് പാപ്പി പോരാ. വീട്ടിലേ നീ വീട്ടിലേക്ക് ചെന്നു. നമ്മൾ ഇവിടെ നിൽക്കാം. പോലീസുകാരെ മരുന്ന് കണ്ടാലും നമ്മൾ വിസിലടിക്കും. ശരി. നമ്മുടെ മോൻ വന്നിരിക്കുന്നു. ഞാനാണ് നിന്നെ എനിക്ക് കാണണ്ട. എന്റെ ഈശോയെ. അതെ അപ്പ, വെള്ളം കുടിക്കപ്പ. എന്റെ ദൈവമേ, ഞാൻ നിരപരാധിയാണെന്ന് നിനക്കറിയാം. ആ സത്യം എന്റെ അപ്പനെ എങ്ങനെ മനസ്സിലാക്കാം? നടക്കടാ. മോനെ, അച്ഛനെ ഒന്ന് വിളിപ്പിക്കണം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങൾ എന്തിന് പീറ്ററെ കൊല്ലാൻ ശ്രമിച്ചു? ആരുടെയെങ്കിലും പ്രേരണ ഇതിന്റെ പിന്നിലുണ്ടോ? മിസ്റ്റർ ഉണ്ണി, എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും സത്യം ഒരിക്കൽ വെളിച്ചത്ത് വരും. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ ഈ പള്ളിമേടയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരും കൂടി ക്രൂശിച്ച ഫാദർ ജെയിംസ് ജീവിച്ച സ്ഥലമാണിത്. അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല, ആപത്തുകളിൽ നിങ്ങളെ സഹായിച്ചില്ല, നന്മയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യ സ്നേഹിയെ നിങ്ങൾ എന്തിനു കൊന്നു? ഞാനല്ല. പിന്നെ ആരാണ്? പറയൂ. പറയാ സാർ. ചീഫ് സെക്രട്ടറി കൊന്നത്. നമുക്ക് പറയാ. വാ. ഞാൻ മരിച്ചിട്ടില്ല. ഇത് ഹൃദയശുദ്ധിയുള്ളവർക്കുള്ള വേഷമാണ്, ചെകുത്താന്മാർക്കുള്ളതല്ല. കടന്നാലും ഞാൻ വെടിവെച്ച് വീഴ്ത്തും. നിങ്ങൾ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാമോ?
രക്ഷയുടെ അടയാളമായ കുരിശിന്റെ മറവിൽ നിങ്ങളുടെ ആത്മാവിനെങ്കിലും രക്ഷ കിട്ടണമെങ്കിൽ കീഴടങ്ങൂ. ഇല്ല, മരണത്തിന്റെ മുന്നിൽ പോലും ഞാൻ കീഴടങ്ങില്ല. ചെയ്ത പാപങ്ങൾക്ക് ദൈവം തന്നെ ശിക്ഷ തന്നു. മരിക്കുന്നതിന് മുൻപ് ഞാൻ എല്ലാം തുറന്ന് പറയാം. ആലീസിനെ കല്യാണം കഴിക്കണമെന്ന് ജോണി എന്നോട് പറഞ്ഞു. എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ കരുതി. തന്ത്രപൂർവം ഞാൻ ജോണിയെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. പക്ഷേ ഗർഭിണിയായ ആ പെണ്ണ് ആരും അറിയാതെ ഒരു രാത്രി എന്റെ വീട്ടിൽ വന്നു. ഇന്ന് 30,000 രൂപയുള്ളൂ, വാങ്ങിക്കും. എനിക്ക് പണമല്ല ആവശ്യം. ജോണിയെ നീ മറന്നേക്ക്. ഇനി അത് സാധ്യമല്ല. എന്റെ മകനെ സ്വപ്നം കാണാൻ മറന്നേക്ക് പറ്റില്ല. ഞാൻ ഈ മാർഗത്തിൽ പോവില്ല. പോയില്ലേ? ഇല്ല ഇല്ല ഇല്ല. നീ എന്താ ഈ ശവം എടുത്തുകൊണ്ടുപോയി ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും മരത്തിൽ കെട്ടി നോക്ക്. അച്ഛൻ ആശുപത്രിയിലായിരുന്നപ്പോ എന്റെ സ്വാധീനം ഉപയോഗിച്ച് അവളെ ഞാൻ ഈ സിമിത്തേരിയിൽ അടക്കി. പക്ഷേ അവളുടെ മരണത്തിൽ സംശയം തോന്നിയ അച്ഛൻ അങ്ങയുടെ സഹായത്തോടെ ശവം മാന്തിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നതായി ഞാൻ അറിഞ്ഞു. അത് സംഭവിച്ചാൽ എന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരുന്നതിന്റെ തലേ ദിവസം രാത്രി ഉണ്ണിയെയും കൂട്ടിക്കൊണ്ട് ഞാൻ സിമിത്തേരിയിലേക്ക് വന്നു. നീ നല്ല മഴ വരുന്നുണ്ട്, അതിനുമ്പ് കുഴി തോണ്ടി പെട്ടി പുറത്തെടുക്ക. ആ വേഗമാട്ട്. Thank you.
എന്താ ചെയ്യുന്നത്? ഈ ശവം പുറത്തെടുക്കണം, വീടും പറ്റി കുടിച്ചു പോകണം, എന്നിട്ട് ഈ ശവം കാറിൽ കൊണ്ടുപോയി രഹസ്യമായി കുടിച്ചു പോകണം. അപ്പടി എനിക്കൊരു തെറ്റുപറ്റി, എന്നെ രക്ഷിക്കണം. ചാക്കോച്ചാ, ഒരു പാപം മറ്റൊരു പാപം കൊണ്ട് ഒരിക്കലും കഴിക്കാൻ സാധ്യമല്ല. ഇത് മനസാക്ഷിയുടെ പ്രശ്നമാണ്. ചാക്കോച്ചിന് സിമിറ്ററി വിട്ട് ഉടനെ പുറത്തു പോകണം. അച്ഛൻ, ദയവിക ഇത് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉപാധകം ചെയ്തു പോയി. നാളെ അത് ഈ ലോകം അറിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു കടുക്കേക്ക് മുതിർന്നത്. അച്ഛൻ, ഞാനും അച്ഛൻ ഇനിയല്ലാതെ വേണ്ടറിയില്ല. എന്ത് പ്രായച്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്. അച്ഛൻ എന്നെ രക്ഷിക്കണം. ചാക്കോച്ച, നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ആലീസിന്റെ സ്വരം ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. ഈ പാപത്തിന്റെ ശിക്ഷ ചാക്കോച്ചിനെ അനുഭവിച്ചേ മതിയാവും. അച്ഛൻ, ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ്, എന്നെ രക്ഷിക്കണം. ക്ഷമിച്ചു ചാക്കോച്ച, എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ മനസാക്ഷി വഞ്ചിക്കില്ല. ചാക്കോച്ചൻ ദയവ് ചെയ്ത് പുറത്തു പോകൂ. ഈ പള്ളിയിലെ വികാരി എന്ന നിലയിൽ ഞാൻ ആജ്ഞാപിക്കുകയാണ്, സ്വീറ്ററിൽ നിന്ന് പുറത്തു പോകൂ. പോകൂ. അങ്ങനെ ഒരു കൊലപാതകം മറയ്ക്കാനുള്ള എന്റെ ശ്രമത്തിൽ ഞാൻ വീണ്ടും കൊലപാതകിയായി. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അന്ന് തന്നെയാണ് ജെയിംസ് അച്ഛന്റെ വേഷം കിട്ടിയതെന്ന് അവസാനം എനിക്ക് മനസ്സിലായി. അതേ വേഷത്തിൽ തന്നെ എന്റെ എതിരാളികളെ മുഴുവൻ കൊന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ കണക്ക് കൂട്ടി. പക്ഷേ നല്ലവനായ ജെയിംസ് അച്ഛന്റെ പേര് ഞാൻ യാചിക്കുകയാണ്. എനിക്ക്